എല്ലാവർക്കും നമസ്കാരം. IFEHന്റെ 1853 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ എ ഇസ്മയിൽ സേഠ് സാറാണ്. IFEHന്റെ പ്രസിഡന്റ് കൂടിയായ സാറ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ്. 52 വർഷത്തെ ചികിത്സാ പരിചയമാണ് ഡോക്ടർ ഉള്ളത്. ഇന്നത്തെ വിഷയം സേഠ് സാറിനോടൊപ്പം ചോദ്യോത്തരവേള എന്നുള്ളതാണ്. ഇതിലേക്കായി ഡോക്ടർ എ ഇസ്മയിൽ സേഠ് സാറിനെ ആദരപൂർവം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിനെ ആരംഭിക്കാം. ഓക്കെ. ആ കേട്ടോ, കാണാം. ഇടയ്ക്ക് ഒന്ന് ഇറങ്ങിപ്പോയി. ഞാൻ നേരത്തെ കയറിയോണ്ട് കുഴപ്പമായതാ. ഞാൻ 10 മിനിറ്റ് മുമ്പ് കയറാൻ ശ്രമിച്ചേ, അതുകൊണ്ടുള്ള കുഴപ്പമുണ്ടല്ലോ. ഇനി നമ്മൾ സെൻറ്റ് സാറിനോടൊപ്പമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ സാറിനോട് ചോദിക്കാൻ റെഡി ആയിക്കോണം. ഇനി ഉള്ള സമയം നമ്മൾ ഒട്ടും തന്നെ നഷ്ടപ്പെടുത്തരുത്. അപൂർവമായി കിട്ടുന്ന സന്ദർഭങ്ങളാണിത്. അതുകൊണ്ട് എല്ലാവരും റെഡി ആകണം. സാർ, ഇൻട്രൊഡക്ഷൻ ആയിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. ഓക്കെ. എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ ക്ലാസ് എടുക്കുന്നേക്കാൾ, ഒരു ക്ലാസ് പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നേക്കാൾ നല്ലതേ. ചോദ്യോത്തര വേളയാകുമ്പോൾ അൺലിമിറ്റഡ് ആയിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുക, അൺലിമിറ്റഡ് ആയിട്ട് ഉത്തരവും പറയാൻ പറ്റും. മറ്റേതാകുമ്പോൾ കൺസൈസ് ആയി പോകും. ഒരു ഒരു ചാപ്റ്റർ തയ്യാറാക്കി, അത് പിന്നെ പലപ്പോഴും ചാപ്റ്റർ തയ്യാറാക്കി തന്നെയാണ് കാട് കയറി പോകും. ഇല്ല, അരമണിക്കൂർ, 1 മണിക്കൂർ ക്ലാസ് പറഞ്ഞാൽ 2 മണിക്കൂറൊക്കെ 3 മണിക്കൂറൊക്കെ മുന്നോട്ട് പോകുന്നതാണ് എൻ്റെ രീതി കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് വരുമ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഉത്തരം പറയാൻ പറ്റും എൻ്റെ ശരിയായ രീതിയിൽ, കേട്ടോ. അതുകൊണ്ടാണ് ഉദ്ദേശം, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചോദ്യത്തെ വേണം മതി എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചോദ്യങ്ങളും ചോദിക്കാം, പക്ഷേ ഞാനും കൂടെ അറിയിക്കാം. അറിയേണ്ട കാര്യം ചോദ്യമാണ്, അറിഞ്ഞിടത്തോളം ഞാൻ പറഞ്ഞുതരും, ഒന്നിനും മടി കാണിക്കില്ല. എൻ്റെ എൻ്റെ പ്രാക്ടീസിൻ്റെ ഫോർമുല വെച്ചാൽ അതും വരെ പറഞ്ഞുതരും. ഒന്നും എനിക്ക് രഹസ്യമായിട്ട് വെക്കാനില്ല ജീവിതത്തിൽ, കാരണം ഇതെല്ലാം പരസ്യപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. പല നമ്മുടെ പൂർവ്വകര ഡോക്ടർമാരുണ്ട്, ആരുടെ പേര് എടുത്ത് പറഞ്ഞത് ചോദ്യം ചോദിച്ചാൽ പറയില്ല, അതെടുത്ത് വായിച്ചു നോക്ക്. എൻ്റെ അടുത്ത് ഒരു പണ്ട് ഒരു സാറ് ട്രിവാൻഡ്രത്ത് തന്നെ എന്നെ ഒരു കൺസൾട്ട് ചെയ്യാൻ വേണ്ടി വർക്കലയിൽ കൊണ്ടുപോയിരുന്നു. ആദ്യങ്ങളിൽ കൊണ്ടുപോയിട്ട് എന്നിട്ട് കേസൊക്കെ എടുത്തിട്ട് പറഞ്ഞു പറഞ്ഞു എന്ത് ചോദിച്ചു എന്ത് തോന്നുന്നു. ഞാൻ എന്തോ ഒരു മരുന്ന് പറഞ്ഞു. ആ, അത് തന്നെയാണ്, അതൊന്ന് മനസ്സിലാക്കി നോക്ക് എന്ന് പറഞ്ഞു. ഡാക്ടർ പിന്നെ വീട്ടിൽ വന്നിട്ട് ഇവിടെ സാർ കൊടുത്ത മരുന്ന് വേറെയാ ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. അങ്ങനത്തെ ആളുകളാണ് നമ്മളെ പഠിപ്പിച്ചത്. ഞാൻ ആ സ്വഭാവക്കാരൻ, ഞാൻ എന്താണെങ്കിലും ഉള്ള പോലെ പറയുന്ന സ്വഭാവക്കാരനാണ്. ഒന്നും എൻ്റെ രഹസ്യമായിട്ട് മനസ്സിൽ വെക്കാറില്ല, അറിയാതെ സൂക്ഷിക്കാറുമില്ല. കാരണം ഇതൊക്കെ പുറത്ത് വിടേണ്ട കാര്യങ്ങളാണ്. എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് മറ്റൊരു കൊണ്ട് കിട്ടണമെങ്കിൽ ഞാൻ തുറന്ന് പറയണം, അതേ പറ്റില്ലല്ലോ. അപ്പോൾ ആ സ്വഭാവക്കാരൻ പണ്ട് മുതലേ, ഇപ്പോഴില്ല, പണ്ട് മുതലേ ആണ്. പ്രാക്ടീസ് തുടങ്ങി മുതലേ വന്ന് കിട്ടിയ എല്ലാ കാര്യങ്ങളും അന്ന് ഞാൻ അന്ന് എനിക്ക് ഉണ്ടായിരുന്നത് കുറേ ബി ക്ലാസ്സുകാരാണ് എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നത്. ബി എ ക്ലാസ് വളരെ കുറവായിരുന്നു അന്ന്. ജോസഫ് ഉണ്ടായിരുന്നു, ടി ടി എന്ന് പറഞ്ഞ ആളെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കെ ജി ജോസഫ് ഇല്ല, ജോസഫ് വേറെ ജോസഫ് ഉണ്ടായിരുന്നു, മരിച്ചുപോയി. ടിറ്റി എന്ന് പറയും, ടിറ്റി എന്ന് പറയും, ടിറ്റി ജോസഫ് ആലപ്പുഴ ആലപ്പുഴ വെള്ളപ്പൊക്കം. ആലപ്പുഴ. ആ, അങ്ങനെ മാത്രമേ അന്ന് ക്വാളിഫൈഡ് ആയിട്ട്. ബാക്കിയെല്ലാം ബി ക്ലാസ്സുകാരെ എൻ്റെ കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നു. വാസുദേവൻ ഡോക്ടറാണെങ്കിലും മറ്റേ രണ്ടു മൂന്ന് കേസും ഡോക്ടർമാരായിരുന്നു. അവരും ജോൺ സാറ്, ജോൺ സാറിന് നമ്മുടെ ട്രിവാൻഡ്രം ജോൺസൺ അല്ല, വേറെ ജോൺ, അവർക്കായിരുന്നു. അപ്പോൾ അവരെ മുമ്പിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പ്രസൻറ്റ് ചെയ്യുമായിരുന്നു. അവർക്ക് വലിയ കാര്യമായിരുന്നുണ്ട്. പിന്നെ 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 വന്നു കഴിഞ്ഞപ്പോഴേക്കും ഐ എച്ച് കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവരെ അടുത്ത് പോയി പറയാൻ പാടില്ലെന്ന് ശാസനം എനിക്ക് കിട്ടി. ഞാൻ പറഞ്ഞു ഞാൻ പോവും, ഞാൻ അവിടെയും പോയി ഇവിടെയും പോവും, അങ്ങനെയുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കേട്ടാൽ മതി. അന്ന് ഐ എച്ച് കെ തുടങ്ങിയ അവിടെ വന്നപ്പോൾ എനിക്ക് നോട്ടീസ് കഴിച്ചു തന്നു. അവരെ അടുത്ത് പോയി പറയാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞു. അവർ തെറ്റ് വിചാരിക്കുക, അവർ പറഞ്ഞു കൊടുക്കണ്ടേ. അവരായാലും എക്സാമ്പിൾ ഡോക്ടർമാരായിപ്പോയി. ബി ക്ലാസ്സുകാരാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, രജിസ്ട്രേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അവർക്ക് തെറ്റ് പറ്റുന്നത് നമ്മൾ തടയണം. അവരെന്ന് പഠിക്കാൻ നമുക്ക് പലതും ഉണ്ടാവും.
ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, അവിടെ പേര് ഞാൻ മറന്നു. ഇപ്പൊ എനിക്ക് കുറച്ച് മറതി കുറച്ച് കൂടുതലാ, എന്താ അറിയാൻ പാടില്ല, വയസ്സായൻ്റെ ആണോ അറിയില്ല. അല്ലേ, അദ്ദേഹം ഭയങ്കര എൻ്റെ ഒരു വളരെ സുഹൃത്തായിരുന്നു, നല്ല സുഹൃത്തായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ബി ക്ലാസ്സുകാരനായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ വാസുദേവൻ ഡോക്ടർ, വാസുദേവൻ ഡോക്ടർ പറഞ്ഞ ഉണ്ടായിരുന്നു അമ്പലപ്പുഴയിൽ. പിന്നെ ഒരു ചിന്താമണിയാണ്, ചിന്താവളപ്പം എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ ആലപ്പുഴ മുഹമ്മയിലുണ്ടായിരുന്നു. അവർക്ക് നമ്മൾ വളരെയധികം എൻ്റെ വളർച്ചയ്ക്ക് സഹായിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ കാര്യം നിൽക്കാൻ തുടങ്ങിയത്. അത് നമുക്ക് മറന്നു പോകാൻ പറ്റില്ലല്ലോ. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഗുരുത എന്ന് പറയുന്നത് ഡോക്ടർ ജോസഫ് സാറാണ്, കെ ജെ ജോസഫ്. അതുപോലെ തന്നെ ഒപ്പം നിൽക്കുന്ന ആളാണ് ഡോക്ടർ ചിറായി ശ്രീധരൻ. ശ്രീ ശ്രീധരനത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് പഠിച്ചിട്ടിരുന്നപ്പോഴേക്കും ഒരു പേഷ്യൻ്റെ അടുത്ത് വന്നു, പറഞ്ഞ് എനിക്ക് വായിൽ കൈയിട്ട് ഛർദിച്ചാലേ എനിക്ക് അസുഖം മാറുള്ളൂ, അസുഖം പറഞ്ഞു. അപ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ളതാണ്, എവിടെ വായിച്ചതെന്ന് പിടിയില്ല. ഞാൻ ഉടനെ സാറി സാറിനെ വിളിച്ചു, അന്ന് എനിക്ക് വിളിക്കാനുള്ള അധികാരമുണ്ട്, വിളിക്കാൻ അനുവദിച്ചിട്ടുണ്ട്. വിളിച്ചു, എന്താ സെറ്റ്, നിക്ഷേപിക്കുക വായിക്കാറില്ലേ, അത് ശരിക്കും എഴുതിയിട്ടുണ്ടല്ലോ, ആ ബോറിക്ക തന്നെ ഉണ്ടല്ലോ അത്, ഇഫ് ഐ കുഡ് ഒമിറ്റ് ഐ വുഡ് ബെറ്റർ എന്നുള്ളത്, വായിച്ചു നോക്കിയെന്ന് പറഞ്ഞു. വായിച്ചിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ വായിച്ചു നോക്കി നോക്കി ഞാനത് കൊടുത്തു, ആ അസുഖം മാറുകയും ചെയ്തു. അപ്പം അങ്ങനത്തെ ഉള്ള കുറച്ച് നല്ല നല്ല വലിയ ഡോക്ടർമാരെല്ലാം ഉണ്ടായിരുന്നു. വികാസ് ആണെങ്കിലും ചെറിയ ചെറിയ സാർ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും, അദ്ദേഹം മരിച്ചു പോയി, ഇനി പോകണ്ടാവും. അതാദ്യ പാണ്ഡിത്യമുള്ള ആളാണ്, ഭയങ്കര അറിവിൻ്റെ ഭണ്ഡാരം ചുമന്നു കിടക്കുന്ന ആളായിരുന്നു. അതുപോലെ തന്നെ ലളിതയിലെ ജീവിതമായിരുന്നു പുള്ളിക്കാരന്. ഞങ്ങൾ ആദ്യം, ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് അദ്ദേഹത്തെ ആദ്യം കാണാൻ പോകുന്നത്. പോകുമ്പോൾ ഡോക്ടർ ജോസഫ് സാർ ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, പരമേശ്വരൻ ഉണ്ടായിരുന്നു, ഒരു പരമേശ്വരൻ ഡോക്ടർ ഉണ്ടായിരുന്നു ഇവിടെ പഠിച്ചത്. അയാൾ ശിവരാജൻ, എം കെ രാജൻ്റെ അനിയൻ ശിവരാജൻ കമ്മീഷൻപത്തി ഞാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ കാണാൻ വേണ്ടി പോയി പോയി കാണാൻ വേണ്ടി രാവിലെ നമ്മൾ 7 മണിക്ക് പോകുമ്പോൾ കാണുന്നത് ഒരു മനുഷ്യൻ തറ തുറന്നുകൊണ്ടിരിക്കുകയാണ്, എക്സ്പ്രസിൽ തടയൊക്കെ തുറക്കണ്ടിരിക്കുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞ് സാറ് ഞങ്ങൾക്കൊന്ന് കാണണം, ആ നിൽക്കൂ 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 എന്ന് മാത്രം പറഞ്ഞോളൂ, ഇയാളാണെന്നും കൂടെ പറയുന്നില്ല, നമുക്കൊരു സംശയമില്ല. എല്ലാം തലയൊക്കെ തുടച്ചു കഴിഞ്ഞിട്ട് പുറത്ത് പോയി ഒരു ജുബ്ബായിലായിട്ടിട്ട് തിരിച്ചു കൊണ്ടിട്ട് വരൂ, എന്താ വേണ്ടത്, നമ്മൾ ഞങ്ങൾക്ക് ശ്രീധരൻ ഡോക്ടറെ കാണണം. ഞാനാണല്ലോ ശ്രീധരൻ ഡോക്ടർ, എന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. ഞാനാണല്ലോ ശ്രീധരൻ ഡോക്ടർ, എന്താ വേണ്ടത്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കോളേജിൽ തിരുവനന്തപുരം നിയമം കോളേജിൽ, നിയമം അന്ന് പാപ്പരംകുട അവൻ കോളേജിൽ ഡോക്ടർമാരും ടീച്ചർമാരുമാണ്, സാറിനെ കാണാൻ വേണ്ടി അനുഗ്രഹം വാങ്ങാൻ വന്നെയാണ്. അനുഗ്രഹമൊക്കെ തരാൻ കുഴപ്പമൊന്നുമില്ല, നല്ലോണം പഠിക്കണം കേട്ടോ. എൻ്റെ മുഖത്ത് എന്നെ എന്തോ അന്ന് ഒരു ഇഷ്ടപ്പെട്ട പോലെ തോട് തട്ടിയിട്ട് പറഞ്ഞു, നല്ലോണം പഠിക്കണം കേട്ടോ, പഠിച്ചാൽ മിടുക്കനാവും. ഞങ്ങൾ 4 പേരും ഉണ്ടെങ്കിലും എന്നെ തോട് തട്ടിയിട്ടാണ് പുള്ളി പറയും, പ്രത്യേക അനുഗ്രഹം ഈ ഉടനെ കിട്ടിയ മാതിരി തോന്നിയത്. ഇന്നും ഞാൻ പറയും, ഇന്ന് ഞാൻ ഒരു ഇന്ന് ഗ്രാജുവേറ്റ് അസോസിയേഷൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു, അവിടെ ഞാൻ സ്മരിച്ചു ആ കാര്യം, പ്രത്യേകം സ്മരിക്കുകയും ചെയ്തു ആ കാര്യം. ഇന്ന് ഉച്ചയ്ക്ക് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അവർക്ക്, രാവിലെ ഞാൻ പറഞ്ഞു. ഏ രാജു ഡോക്ടറുടെ ഫാദർ എന്ന് ശാന്താചന്ദ്രൻ മേനോൻ എഴുതിയിട്ടുണ്ട്. രാജു അതെ അതെ, ഡോക്ടറുടെ ഫാദർ ആ അല്ലേ? ഫാദർ രാജു, രാജു ഡോക്ടർ ഫാദർ. അത് രാജുവൊക്കെ വളരെ ജൂനിയർ, ഞങ്ങൾ പോകുമ്പോൾ രാജുവൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. അതായത് പ്രകാശ് സാറിനെ നമ്മൾ കാണാൻ വേണ്ടി പോകുമ്പോൾ വിദ്യാപ്രകാശും പ്രേമപ്രകാശും ഭൂമിയിൽ വന്നിട്ടില്ല, വിദ്യാപ്രകാശും വന്നിട്ടില്ല. വിദ്യാപ്രകാശം അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുക, 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ. അന്ന് അദ്ദേഹത്തിൻ്റെ വൈഫ് ഹോമിയോപ്പതി പഠിച്ചിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ 3rd ഇയറോ 4th ഇയറോ. പ്രകാശ് സാറിൻ്റെ വൈഫ് അറിയില്ലോ അവർ, അതൊക്കെ പഴയ പഴയ ചരിത്രങ്ങളാണ് കേട്ടോ. അതൊക്കെ നമ്മൾ ഏഴുകളിൽ നിന്ന് എടുത്ത് നോക്കിയാലേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ചിന്തിക്കാനും കാണും. അപ്പോൾ നമ്മൾ ഇനി ലാത്തി അടിക്കുന്നില്ല, കാര്യത്തോട് കിടക്കാം. ഞാൻ ചോദിക്കുന്നത് എനിക്ക് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, ചോദ്യങ്ങൾ ചോദിക്കാം. അത് എത്രയും വേഗം അഡ്വൈസ് ചോദിക്കാൻ, ചെയ്യണം. ചോദ്യകർത്താവിൻ്റെ മുഖമെല്ലാം ഒന്ന് കാണണം ഇവിടെ എനിക്ക്. ആ വീഡിയോ കൂടെ ഓൺ ചെയ്യണം. വീഡിയോ ഓൺ ചെയ്തിട്ട് ചോദിക്കാം, അതായത് ഐശ്വര്യമാണ് ആ ചോദ്യത്തിന്. അല്ലെ, എവിടെ ഒരു മൂലക്ക് ഒരാൾ വന്ന് വിളിച്ചു പറയുന്ന പോലെ തോന്നും. അമ്പത്തിരണ്ട് പേരുണ്ട്.
എത്രയും വേഗം ആൻഡ്രീസനും മടിച്ചിരിക്കരുത്. അവസാനം നമുക്ക് സമയം കിട്ടാതെ വരും. ഇപ്പോൾ തന്നെ ആരെങ്കിലും ആൻഡ്രീസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചോദ്യം ചോദിക്കാം. ഡോക്ടർ ഹരിഹർ, ആ ഹരിഹരൻ സാർ, ആ ഹരിഹരൻ സാർ ഉണ്ട്, കൺമിറ്റ് ചെയ്യാം. ട്രിവാൻഡ്രത്തോളം അല്ല, ആലപ്പുഴ, അമ്പലപ്പുഴ. ആലപ്പുഴ ഉള്ളു, ശരിയാണ്. ഹരിഹരൻ സാറെ കൺമിറ്റ് ചെയ്യാം. നമ്മുടെ പഴയ ഒരു സുഹൃത്താണെന്ന് നമസ്കാരം തോന്നുന്നു. ഡോക്ടറെ. നമസ്കാരം. പ്രിയമ്മയാണ്. മോഹൊന്ന് കാണിക്കണോ? കണ്ടല്ലോ മുഖത്ത്, ഞാൻ എന്റെ ആ, മുഖം ഇവിടെ ഓക്കെ ഓക്കെ കാണാമല്ലോ. കാണാം കാണാം കാണാം. ഓക്കെ ഞാനേ ഓക്കെ ഇല്ല, ഞാനിപ്പോ പറയുന്നത് കേറാൻ കാര്യം, ഈ ഏ ചെറായി ശ്രീധരന്റെ ഒരു ഒരു എനിക്കൊരു ടിപ്പ് കിട്ടിയതാണ്. ഞാൻ കൂടെ ആ കൂടെ പോയി കാണുന്ന ഒരു ഡോക്ടറായിരുന്നു ചെറായി ശ്രീധരൻ. അന്ന കാലത്ത് ആ അന്നത്തെ കാലത്ത് അതെ ഡോക്ടർക്ക് അറിയാമല്ലോ, അവിടെ എത്തിപ്പെടാൻ തന്നെ എന്തൊരു പ്രയാസമാണ്. പ്രയാസം ചെറിയ ഒരു ദിവസം വൈകിട്ട് ഞാനൊരു 3 മണിയായപ്പോ അവിടെ ചെന്നു, ഒരു സൺഡേ. പക്ഷെ അങ്ങനെ ഒരു പേഷ്യന്റിനെ നോക്കാനായിട്ട് ദൂരെ പോയിട്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ഇരുന്നു, ഇരുന്ന് രാത്രി 10 മണിയായിട്ട് അദ്ദേഹം വന്നില്ല. മണി 11 ആയി, 12 ആയി, 1 ആയി. ഞാൻ ആ ബെഞ്ചേ കിടന്നുറങ്ങി. അപ്പൊ കഴിഞ്ഞ് അദ്ദേഹം ഒരു 3 മണിയായപ്പോ വന്നു. 3 മണിയായപ്പോ വന്നു. അപ്പൊ അന്ന് കടയൊന്നുമില്ല അവിടെയൊക്കെ, അവിടെ ഒരു കടയില്ല, ഒരു പഴം പോലും കിട്ടത്തില്ല ഈ രാത്രിയിൽ. ഞാൻ പട്ടിണിക്ക് ആ ബെഞ്ചേ കിടന്ന് ഉറങ്ങി. ഉറങ്ങിയപ്പോ ഇദ്ദേഹം വന്ന് തട്ടി വിളിച്ചു. വിചാരിച്ചു വല്ല പേഷ്യന്റ് ആയിരിക്കും, തട്ടി വിളിച്ചു. തട്ടി വിളിച്ച് ഞാൻ എഴുന്നേറ്റ്, എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് എന്താ വന്നേന്ന് ചോദിച്ചു. ഞാനിങ്ങനെ ഒരു ഹോമിയോ ഡോക്ടറാണ്, അങ്ങനെ കാണാൻ വേണ്ടി വന്നതാണ്. എനിക്ക് ഒരു ഒറ്റ സംശയമേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് ഞാൻ പൊക്കോളാം, പൊക്കോളാം, എങ്ങനെയെങ്കിലും പൊക്കോളാം. അത് വേണ്ട, എന്തോ അതാണ് അദ്ദേഹത്തിന്റെ ആ മഹത്വം നോക്കിക്കോണം. എന്തോ കഴിച്ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും കഴിച്ചിട്ടില്ല. ഉടൻ തന്നെ അകത്തുനിന്ന് രണ്ട് പഴം എടുത്തുകൊണ്ട് തന്നു, ഞാൻ അത് കഴിച്ചു. കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചു നേരം ഒക്കെ സംസാരിച്ചിട്ട് എന്താ തന്റെ സംശയം ചോദിച്ചു. ഞാൻ പറഞ്ഞു അന്ന് സേട്ട് സാറേ ഈ ഫിറ്റ്സ് വരുന്ന കാലമാണ്, പിള്ളേർക്കല്ല. ഇന്ന് നമുക്ക് അതിന് പ്രശ്നമല്ല. ഫിറ്റ്സ് അതായത് ഒരു ഫിറ്റ് ആയിട്ട് ഒരു കുട്ടിയെ കൊണ്ടുപോയാൽ നമ്മുടെ ഡിസ്പെൻസറി മുഴുവൻ ഈ ഗ്രാമീണ മേഖലയല്ലേ എല്ലാവരും കൂടെ ഇങ്ങോട്ട് 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 വരുന്നത്. അത് നമുക്കൊരു പെടാപ്പാടാണ് അവരെ മാനേജ് ചെയ്യുകയും കുട്ടിയുടെ ഫിറ്റ്സ് മാറ്റാനും. അന്ന് അന്ന് ആകെയുള്ള ഒരു ആശുപത്രി എന്ന് പറയുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജ്. അങ്ങോട്ട് വേണം കൊണ്ടുപോകാനായിട്ട്, ഓടിക്കൊണ്ടു പോകാനായിട്ട്. അപ്പൊ അന്നൊക്കെ നമ്മൾ ധൈര്യമുണ്ട് ചികിത്സ. അപ്പൊ സാറ് പറഞ്ഞു ഹാ, അത് ചിന്തു തിരിച്ചുകൊണ്ട് പറഞ്ഞു അതിനൊരു പ്രയാസം ഇല്ലടു, ഇല്ല ഞാൻ പറയുന്നതൊക്കെ ചെയ്താൽ മതി. അത് ഞാൻ പറഞ്ഞു സാറേ അതിനു വേണ്ടിയാ ഞാൻ എന്റെ മക്കൾ. സാറ് പറഞ്ഞു എന്റെയൊക്കെ ഒരു അര ഗ്ലാസ് വെള്ളത്തില് ബെൽഡോണ വണ്ണം ഒരു ഡ്രോപ്പ് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് 10 മിനിറ്റ് ഇല്ലെങ്കിൽ 5 മിനിറ്റ് ഇടവിട്ട് ഇടവിട്ട് അങ്ങ് കൊടുത്തോളാം. എന്നിട്ട് അത് കൊടുത്തോണ്ടിരിക്കെ തന്നെ ആ സിംറ്റം അനുസരിച്ച് ഒന്നില്ലെങ്കിൽ കുപ്രമെട്ടോ ഇല്ലെങ്കിൽ എത്തുസായോ ഇല്ല അങ്ങനെയൊക്കെ ആ സിംറ്റം സിക്യൂട്ടയും കൂടെ ഇതിന് കൊടുത്തി കൊടുത്ത് ഒരു ധൈര്യമായിട്ട് ചെയ്തോളാം പറഞ്ഞു. അതുപോലെ തന്നെ ഫിറ്റ്സ് വരും എന്നുള്ള കുട്ടികൾക്ക് അഡ്വാൻസ് ആയിട്ട് ബെൽഡോണ വണ്ണം ഇതുപോലെ കൊടുത്തോണം എന്ന് പറഞ്ഞു. ഇന്ന് വരെ ഏതാണ്ട് ഞാൻ 45 വർഷമായി ഞാൻ പ്രാക്ടീസ് തുടങ്ങിയിട്ട്. ഈ 45 വർഷത്തിൽ ഏത് പനി പനിയായിട്ട് ടെമ്പറേച്ചർ ആയിട്ട് വന്നാലും ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ കുട്ടിക്ക് പോലും ഫിറ്റ്സ് വന്നിട്ടില്ല. അതൊന്ന്. രണ്ടാമത് ഇത് വരാതിരിക്കാനായിട്ട് ഇത് കഴിഞ്ഞിട്ട് കാൽക്കേരിയ കാർബ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. ആ ഞാൻ ഇപ്പൊ ഞാൻ ചെയ്യുന്ന കാൽക്കേരിയ കാർബ് 0/3 കണ്ടിന്യൂ ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. 100% ഉറപ്പായിട്ട് ഫിറ്റ്സ് വരുത്തില്ല. പിന്നെ എപ്പിലപ്റ്റിക് ഫിറ്റ്സ് ആണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് രണ്ടോ ഇത് കഴിഞ്ഞിട്ട് പിന്നെയും വരികയാണെങ്കിൽ അത് മിക്കവാറും എപ്പിലപ്റ്റിക് ഫിറ്റ്സ് ആയിരിക്കും. ഞാൻ സാറേ ഈ ചെറായി ശ്രീധരന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. പിന്നെ എനിക്ക് ഒരു 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 സാറ് നരേറ്റീവ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്നറിയാം. ഈ എനിക്ക് സിംപ്റ്റമാറ്റിക് ആയിട്ടുള്ളതല്ല എനിക്ക് കേൾക്കേണ്ടത്, എനിക്ക് കേൾക്കേണ്ട ആസ്തമാറ്റിക് പേഷ്യൻസിന് സാറിന്റെ അപ്രോച്ച് എങ്ങനെയായിരിക്കും. സിംപ്റ്റമാറ്റിക് ആയിട്ട് എനിക്ക് കേൾക്കണ്ട, സിംപ്റ്റമാറ്റിക് ആയിട്ട് കേൾക്കണ്ട, കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് എങ്ങനെയാണ് അതിന് ട്രീറ്റ് ചെയ്യുന്നത്, അതിന്റെ സപ്പോർട്ടിംഗ് മെഡിസിൻസ് ഏതൊക്കെയാണ്, അങ്ങനെയാണോ ചികിത്സിക്കുന്നത്, എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഓക്കെ. കാരണം മിക്ക ആസ്മറ്റിക് പേഷ്യൻസിനും നമ്മൾ വിശകലനം ചെയ്യുമ്പോഴേക്കും മിഡ് നൈറ്റിൽ 1 o'clock അല്ലെങ്കിൽ 3 o'clock, 5 o'clock, 4 o'clock ഇങ്ങനെയാണ് അത് അഗ്രവേഷൻ വരുന്നത്. അതെ, ഈ ഈ 4 അഗ്രവേഷൻ നമ്മൾ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ മിക്ക ആളുകൾക്കും അത് വന്ന 120 പേരുണ്ടെങ്കിൽ 15 പേർക്കും സ്ലീപ്പിൻ്റെ അഗ്രവേഷൻ ആയിരിക്കും.
ഉറക്കമായിരിക്കും ആ സമയത്ത്, 1 മണിവരെയൊക്കെ ഉറങ്ങിയായിരിക്കും ഉറക്കത്തിൽ പെട്ടെന്ന് എണീച്ച് ശ്വാസമുണ്ട് ഉണ്ടാകുക. 3 മണിവരെയൊക്കെ ഉറങ്ങും ഉറക്കത്തിൽ എണീച്ച് ശ്വാസമുണ്ട് ഉണ്ടാകുക. 4 മണിവരെയൊക്കെ ഉറങ്ങും ഉറക്കം എണീച്ചിട്ടും ശ്വാസമുണ്ട് ഉണ്ടാകുക. അപ്പോൾ ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ആ രീതി വരുന്ന വന്നു കഴിയുമ്പോൾ ഒരു കോൺസെൻട്രേഷൻ വരുന്നെന്ന് പറയുമ്പോൾ ലാക്കസിത വരുന്നത്, ലാക്കസ് 200 വൺസിൻ, ഒരു ഡ്രോപ്പിനെ ഒരു 10 ഡോസ് ആക്കിയിട്ട് തേർഡ് ഡേ കൊടുക്കുക പതിവായിട്ട്. അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നീട് അത് ഉടനെ 200 മാറാൻ പാടില്ല. 200 ഇപ്പോൾ ചില ആളുകൾ എങ്കിൽ പറഞ്ഞു കേട്ടിട്ട് പിന്നെ 200 ഉടനെ മാറും, പിറ്റൊന്നും കണ്ടില്ല, 2 മാസം കണ്ടില്ല, ഉടനെ 200 മാറും. നമ്മൾ അത് പാടില്ല. തേർഡ് ഡേ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ 5 ഡേ ആക്കണം, വൺസ് ഇൻ 5 ഡേയ്സ് ആകണം, പിന്നെ വൺസ് ഇൻ 10 ഡേയ്സ് ആകണം. അങ്ങനെ ആയിക്കഴിയുമ്പോൾ ഒരു 4-5 മാസം കഴിയുമ്പോഴേ വണ്ണം കൊടുക്കാവൂ, അല്ലെങ്കിൽ ആ കേസും വോയിസ് സ്പോയിലായി പോകും. അത് എൻ്റെ അനുഭവമാണ്, കേൾക്കാത്തവർക്ക് അനുഭവം ഉണ്ടായിട്ടും ഉണ്ട്. അതാണ് പിന്നീട് ഉള്ളത് പ്രശ്നം വെച്ചാൽ, കൽക്കരിയ കാർബിൻ്റെ കോൺസെൻട്രേഷൻ ആണെങ്കിൽ കൽക്കരിയ കാർബിനെ കൊടുക്കാവൂ, തരീക്ഷയുടെ കോൺസെൻട്രേഷൻ ആണെങ്കിൽ തരീക്ഷയെ കൊടുക്കാവൂ. അതിന്റെ പൊട്ടൻസി പൊട്ടൻസി സാറേ വണ്ണം വണ്ണമാണ്, തരീക്ഷയാണെങ്കിൽ വണ്ണമാണ്, തരീക്ഷയും വണ്ണമാണ്, കൽക്കരിക്കാരും വണ്ണമാണ്. കൽക്കരിക്കാരൻ ഞാൻ കൊടുക്കാറുണ്ട്, വണ്ണം കൊടുത്തോണ്ടിരുന്നു ആദ്യം, പിന്നെ പിന്നെ ടെന്നമാക്കിയത്. ടെന്നമാക്കിയപ്പോൾ കുറച്ചും കൂടെ ദൂരമായ ആക്ഷൻ കണ്ടിരുന്നു. തരീക്ഷ വണ്ണം മതി, കൽക്കരിക്കാർ ടെന്നം കൊടുക്കണം. അത് രൂപക്കൊല്ലം വരും, രൂപക്കൊല്ലം വന്നാലും വണ്ണം കൊടുത്തിട്ട് ഉടനെ ടെന്നം ഉണ്ടാക്കണം, നെക്സ്റ്റ് മന്ത് ടെന്നമാക്കിക്കണം. ഒറ്റ ഒന്നോ രണ്ടോ കൊടുത്താൽ കൊടുക്കുക വണ്ണം, പിന്നെ ആക്ഷൻ ഉണ്ടാവില്ല. ടെന്നം കൊടുക്കുക, ടെന്നം കൊടുത്ത് 2 മാസം കഴിയുമ്പോഴേക്കും 50 മാർക്കുക. അതും മിക്കവാറും ഒരു 5-8 മാസം കൊണ്ട് തന്നെ കൺട്രോളായി പോകും. ഫിബ്രിലറി കൺവെൻഷൻ ആണെങ്കിലും എന്താണെങ്കിലും, ഫിബ്രിലറി കൺവെൻഷൻ നമുക്ക് ഫിബ്രിലറി ഉണ്ടാകുന്ന ഫിബ്രിലറി ഉണ്ടായിട്ട് കൺവെൻഷൻ ഉണ്ടാകുന്ന പരിപാടിയേ ഉണ്ടാവില്ല. ആദ്യമേ വന്നിട്ട് ഇങ്ങനെ കോൺഫിഡൻസ് മരുന്ന് കൊടുത്താൽ ഞാൻ കൊടുത്തുകൊണ്ടിരുന്ന ട്യൂബോക്കൊല്ലമാണ്. ട്യൂബോക്കൊല്ലം വണ്ണം വണ്ണം, ടെന്നം ടെന്നം, 50 mg CM, 6 മാസം ചുരുത്തിയാണ്. ഞാൻ 6 മാസം പറയാറുള്ളൂ. ഫിബ്രിലറി കൺവെൻഷൻ വന്ന് ഞാൻ പറയാം 6 മാസം മുടങ്ങാൻ കൊടുക്കണം, കൊടുത്തില്ലെങ്കിൽ അസുഖം പിന്നെ വന്നാൽ ഞാൻ ചികിത്സിക്കില്ല എന്ന് പറയാൻ തുടങ്ങുന്നത്. പിന്നെ വന്നാലും ചിലപ്പോൾ നമ്മൾ ചികിത്സിക്കുക, വേറെ കാര്യം. ആദ്യമേ വാണിംഗ് കൊടുക്കും. അത് 6 മാസം കൃത്യമായിട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയാൽ മതി, അല്ലെങ്കിൽ കൊണ്ടുപോകേണ്ട, ഇപ്പോഴേ പറ്റുമോ എന്ന് പറയാറുണ്ട്. അത് കാരണം വണ്ണം ഫസ്റ്റ് മന്ത് കൊടുക്കുക, സെക്കൻഡ് മന്ത് വണ്ണം കൊടുക്കുക, തേർഡ് മന്ത് ടെന്നം കൊടുക്കുക, ഫോർത്ത് മന്ത് ടെന്നം കൊടുക്കുക, പിന്നെ 50 mg CM. ഇപ്പം പെട്ടെന്ന് ചോദിക്കും, ആൾ ചോദിക്കും, പല ചോദ്യങ്ങളുണ്ട്, സാറേ 50 mg വന്നാൽ അടുത്ത മാസം സിഎം കൊടുക്കാവും. ഈ കണ്ടീഷനിൽ കൊടുക്കാം, എൻ്റെ അനുഭവത്തിൽ ഞാൻ ഒരു ദോഷം ഉണ്ടായിട്ടില്ല. പിന്നെ അതെന്താ സംശയം, ശരിയായോ? ഈ ആസ്മ സാറേ, അത് ഈ ആസ്മ കേസുകൾക്ക് എന്റെ അനുഭവത്തില് കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ ഫോളോഡ് ബൈ തൂജ, അതിനുശേഷം ട്യൂബർകുലിനം നല്ല ഇഫക്റ്റീവ് ആയിട്ട് കാണുന്നുണ്ട് സാർ. എനിക്ക് കാണാനുണ്ട്, ഞാൻ മുഴുവനായിട്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. തൂജ നല്ലൊരു മെഡിസിനാണ്, ഗേവേൾ ഡിസീസ് എന്ന് പറയും. കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് തൂജ ആസ്മാറ്റിക്ക് വളരെ നല്ലതാണ്. കാരണം ആസ്മയ്ക്ക് മിക്കവാറും വരുമ്പോൾ ഈ ആഴ്ചയ്ക്ക് ആൽബിൻ്റെ സിംറ്റോ വരാറുള്ളത്, പക്ഷെ കൊടുത്താൽ മാറില്ല, അത് മാറത്തില്ല മാറില്ല. അത് എൻ്റെ അനുഭവം ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. മാറത്തില്ല അതിൽ നിന്ന് ഉടനെ സ്വിച്ച് ഓൺ ചെയ്ത് തൂജയിലോ ട്യൂബർകുലിനത്തിൽ പോകണം, പോയാൽ മാത്രമേ മാറുള്ളൂ. മാറത്തില്ല. ഈ നാട്രൻ സൾഫ് 10 mg/dose കൊടുത്തു കഴിഞ്ഞിട്ട് തൂജ പിന്നെയും ഇത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് തൂജ 10 mg/dose കൊടുക്കുകയാണെങ്കിൽ വണ്ടർഫുൾ ഇഫക്റ്റ് ആയിട്ട് കാണും. എനിക്ക് അനുഭവം കിട്ടിയിട്ടുണ്ട്, അനുഭവം കിട്ടിയിട്ടുണ്ടോ? കാരണം നമ്മുടെ നമ്മൾ ആലപ്പുഴക്കാരല്ലേ. ആലപ്പുഴ ആകുമ്പോൾ കോസ്റ്റൽ ഏരിയ ആണ്, കോസ്റ്റൽ ഏരിയ നാട്ടിലെ തലപ്പുഴ തൂജയ്ക്ക് നല്ല ആക്ഷനാ. അതെ 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 ശരി. ഓരോരുത്തർ ഓരോരുത്തർ ചോദിക്കട്ടെ, കൈ ഉയർത്തിയിട്ടുണ്ട് ഓരോരുത്തരെ. ശ്രീലക്ഷ്മി നന്ദി അറിയുന്നു സാറേ. പോരുത്, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. അതുപോലെ ഇനി ലതാ മനോഹരൻ ഡോക്ടർ. നന്ദി പറയാമോ ഡോക്ടറെ? നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. എനിക്ക് ആസ്മ തന്നെ, അലർജിക് ആസ്മ ആയുള്ള ഒരു കുട്ടി, പെൺകുട്ടിയാണ്. 30 വയസ്സ് പ്രായമുണ്ട്. അത് നോൺ വെജ് ആയിരുന്നു ആ കുട്ടി അവരുടെ വീട്ടിൽ നിന്ന്. അപ്പൊ കല്യാണം കഴിച്ച് വന്നപ്പം വെജിറ്റേറിയൻ വീട്ടിലോട്ടാണ് വന്നത്. അപ്പൊ അതിന്റെ ഫുഡിന്റെ എല്ലാം മാറി, ചിട്ടകളെല്ലാം മാറി, അതിന് ഭയങ്കര അസ്വസ്ഥതയൊക്കെ ആയി. മെന്റലി കുറച്ച് ഡിസ്റ്റർബ്ഡ് ആണ്. പിന്നെ ഡസ്റ്റ് അലർജി, പിന്നെ നന്നായിട്ട് ആസ്മ ഉണ്ട്. പൾസാറ്റിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് എനിക്ക് കേസ് എടുത്തപ്പോൾ തോന്നിയത്.
പിന്നെ ഉഫ്രേഷ്യയുടെ സിംറ്റം ആണ്, കണ്ണ് എപ്പോഴും ഇങ്ങനെ ചൊറിച്ചിലും ചുവന്നും വരും. അലർജി ആദ്യം അങ്ങനെയാ തുടങ്ങുന്നത്. ഇത്രയാണ്. അപ്പൊ ഡോക്ടർ അതിന് ഒരു കറക്റ്റായിട്ടൊന്ന് പറഞ്ഞു തന്നെ ഡോക്ടറെ. അലർജിക്ക് ആസ്മാണ്. അത് കൃത്യമായിട്ടും അലർജിക്ക് ആസ്മാണ്. കണ്ണ് ചൊറിച്ചിൽ ആ വരുന്ന, കണ്ണ് കടി ഉണ്ടാകുക, ശ്വാസം ആ മുട്ടുക, അല്ലേ? അതിന് അതെ നമ്മുടെ ഏറ്റവും വലിയ മരുന്ന് പറയുന്നത് പറഞ്ഞിരിക്കുന്ന ആർസനിക്കും നാട്രം സൾഫൂരിക്കും, നാട്രം ആർട്സ്, തൂജ, പിന്നെ അരുണ്ടോ എന്ന് പറയുന്ന മരുന്നുണ്ട്. ആ അരുണ്ട അരുണ്ട തൽക്കാലത്തേക്കുള്ള ആക്ഷൻ ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ ആ അക്യൂട്ട് ഫേസ് നിൽക്കുമ്പോൾ അരുണ്ട കൊടുത്ത് 200 30 കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ 200 കൊടുക്കുന്നത്, 30 നിർത്തി, 200 കൊടുത്തു ആ കഴിഞ്ഞാൽ ഉടനെ ആക്ഷൻ ഉണ്ടാകും. പിന്നീട് നമുക്ക് കൊടുക്കുന്ന മരുന്ന് വെച്ചാൽ, ഈ അലർജിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ വന്നിട്ടുള്ള ഒറ്റ മരുന്ന്, ഒറ്റമൂലിയുണ്ട് നമുക്ക്, ആ പാമ്പിൽ നിന്നുള്ള ഒറ്റമൂലിയാവും, പാമ്പിൽ നിന്ന് ആ നാജ 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 നാജായ്ക്കാണ്. കൊറൈസ, തുമ്മൽ, കൊറൈസ, സ്നീസിംഗ്, കഫങ് ആൻഡ് ആസ്മ. ആ ട്രഡീഷണൽ, ഞാൻ അതിന് കൊടുക്കുന്ന പേര് ട്രഡീഷണൽ ആസ്മ എന്നാ പേര് കൊടുത്തിട്ട് ഞാൻ മിക്കവാറും മേളിൽ എഴുതി വെക്കുകയും ചെയ്യും, ട്രഡീഷണൽ ആസ്മ എന്ന്. അപ്പൊ എന്റെ അച്ഛനെ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യില്ല, കൂടെ കൂടെ ഇന്നും കണ്ട് സെന്റും കണ്ടാണ് മാറ്റി കൊടുക്കൂല അവര്. ഞാൻ ആ അങ്ങനെ എഴുതി കഴിഞ്ഞാല് അത് നാജാണ് മരുന്ന്. നാജ വണ്ടർഫുൾ ആക്ഷനാ. അവർ ലാക്കസത്തും അതുപോലെ തന്നെ, രണ്ട് പാമ്പും ആസ്മയ്ക്ക് പറ്റുന്നതാണ് കേട്ടോ. രണ്ട് ലാക്കസിന്റെ, ആ ലാക്കസ് എന്ന് പറഞ്ഞാൽ സ്റ്റീപ്പൻ്റെ അഗ്രിവേഷൻ. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനടുത്ത് പരീക്ഷയ്ക്ക് പോയി ചോദിക്കാറുള്ളതാണ്, വൺ പേഷ്യൻ്റ് കമ്മിങ് ടു യു 1 o'clock, 1 in the midnight having the dyspnea. Another one coming by 2 o'clock, another one coming 3 o'clock, then again coming 5 o'clock, all are having the dyspnea. What could be the measurements? ഒന്ന് അവർ ആ സെൽ പറയും, നാട്രൽ സെൽ പറയും, കാലിക്കാർ പോലെ എല്ലാം പറയും. ഞാൻ പറഞ്ഞു ആൾ ആർ ഹാവിങ് ദ 3 പോയിന്റ് 2 അഗ്രവേഷൻ, സോ ഓൺലി വൺ മെഡിസിൻ 3 ലാക്കസിൽസ്. കാരണം ഈ സമയം എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നല്ല വർക്കോട് സമയമായിരിക്കുമല്ലോ. ലോജിക്കായിട്ട് നമുക്ക് ആലോചിച്ച് നോക്കിയാൽ നല്ല വർക്കോട് സമയമാണ്, 1 o'clock, 2 o'clock, 3 o'clock, നല്ല വർക്കും ആയിരിക്കും. പിന്നെയും 5 o'clock വർക്കും അത്ര വലിയ ഉണർന്നു പോകുന്ന സമയമായിരിക്കാം. ഈ 3 സമയം എന്ന് പറഞ്ഞാൽ 1 o'clock അവർ ഉറക്കത്തിലായിരിക്കും, ഉറക്കത്തിൽ നിന്ന് ചാടി എണീക്കുന്നത്, ശ്വാസം മുട്ടി എണീക്കുക അല്ലെങ്കിൽ ചുമച്ചിട്ട് എണീക്കുക. അപ്പം ലാക്കസ് തന്നെയാണ് വരുന്നത്. അപ്പം ലാക്കസത്തിന് നാജ ഇല്ലെങ്കിൽ, നാജ ഉണ്ടെങ്കിൽ ഒരു ഭൂരിപക്ഷം 80% 90% ആസ്മാ രോഗികളെ ചികിത്സിക്കാൻ പറ്റും. പിന്നെ ബാക്കി 10% ഉള്ളൂ കാലിക്കാർമും കാലി ബൈക്കും മറ്റുള്ള സിമിൻ്റും ഒക്കെ അല്ല. കാലിക്കാർമ സിമിൻ്റ് എന്താ, ആ ചുമച്ച് കഴിഞ്ഞാൽ അത് 200, ഞാൻ 200 കൊടുക്കാൻ 200 നാജയും 200 കേട്ടോ. പിന്നെ പൊട്ടാഷ്യം കൂട്ടും, ഉടനെ കൂട്ടില്ല, 5-6 മാസം കഴിഞ്ഞ കൂട്ടുകൂടി ഞാൻ 1 ഇയർ ട്രീറ്റ്മെന്റ് പറയുകയും ചെയ്യും. 1 ഇയർ കൃത്യമായിട്ട് മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു ഞാൻ. അംബ്രോസിയെ ഞാൻ ഒന്ന് ആഡ് ചെയ്തോട്ടെ, ഒന്ന് ആഡ് ചെയ്യട്ടെ. ആഹാ, അംബ്രോസിയെ അംബ്രോസിയെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കണം ഡോക്ടറെ. അംബ്രോസിയെ ഓ ആ അംബ്രോസിയക്ക് ഈ പറഞ്ഞ സിൻഡ ഒക്കെ ഉണ്ട്, കണ്ണിയുറച്ചില്, മുടിയുറച്ചില്, സ്നീസിംഗ് എല്ലാം ഉണ്ട്. ഉണ്ട് അമ്പ്രോസിയം അലർജിക് ആസ്മയിൽ പെട്ടാ. അതെ. ഓ പിന്നെ പോത്തോസ്, പോത്തോസ് ഡസ്റ്റിന്റെ ഇതുണ്ടെങ്കിൽ അതൊക്കെ പോത്തോസ് ടെമ്പററി ആക്ഷൻ ആണ് ഡോക്ടർ. പോത്തോസ് ഒക്കെ തൽക്കാലം ഗുണം കിട്ടും, പിന്നെ അത്രേ ഉള്ളൂ. ഉണ്ടാവില്ല. ഷോർട്ട് ആക്ടിംഗ് റെമഡീസ് പോത്തോസ് കൊടുത്തു നോക്കിയിട്ടുണ്ട്, അന്നേരം ഒന്ന് കുറയുന്നേ ഉള്ളൂ. വലിയ ഒരു അതൊക്കെ ഉള്ളൂ, അതേ ഉള്ളൂ. അതെ, അത് അതെ, മൊട്ടേഷൻ അത് പോകുമ്പോഴേ സ്റ്റൂൾ അമലിയോറേഷൻ ബൈ സ്റ്റൂൾ ആണെങ്കിൽ മാത്രമേ പോത്തോസ് പ്രയോജനപ്പെടൂ. ഖത്തറിൽ നിന്ന് ഡോക്ടർ ശ്രീലക്ഷ്മി ഡോക്ടർ ചോദിച്ചോ. ഡോക്ടർ ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി ഡോക്ടറെ അഡ്മിറ്റ് ചെയ്ത് ചോദിച്ചോളൂ. വരുന്നില്ലേ? അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ ഡോക്ടറെ. അൺമ്യൂട്ടായി. വീഡിയോ വീഡിയോ കൂടെ ഓൺ വീഡിയോ ചെയ്യും. സോറി സർ, ചോദിക്കുന്ന വീഡിയോയ്ക്ക് ആളുടെ ചോദ്യകർത്താവിന്റെ വീഡിയോയ്ക്ക് എന്തോ കംപ്ലൈന്റ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഔട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞപ്പോഴാ വീഡിയോ വന്നില്ല. ഞാൻ ട്രൈ ചെയ്ത് കുറെ, പക്ഷെ എന്തോ ഓൺ ചെയ്യാൻ കംപ്ലൈന്റ്, മതിയല്ലോ. എന്തോ കംപ്ലൈന്റ് പോയി കിടക്കുക.
നെക്സ്റ്റ് ടൈം ഞാൻ എന്തായാലും ശരിയാക്കിയിട്ട് ഓക്കെ 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 ചെയ്തോളൂ. ഓക്കെ പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ഈ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫിക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ അതോ ലെഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ? വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫിക്ക് വില്യം ടിഗറിനെ പറയുന്നുണ്ട്. വില്യം ടിഗറാണ് പറയുന്നത്, പിന്നെ ഫോസ്ഫറസും പറയുന്നുണ്ട്. ടിഗർ ഫോസ്ഫറസിനേക്കാൾ കൂടുതൽ സിംപ്റ്റംസ് കവർ ചെയ്യുന്നത് വില്യം ടിഗറാണ്. പൊട്ടൻസി എങ്ങനെയാ സർ? പൊട്ടൻസി അത് റെപ്പറ്റീഷൻ? ടു ഹൺഡ്രഡ് കൊടുത്തിട്ട് ഒന്നാമനോട്ട് മാറ്റണം, 200 സ്റ്റാർട്ട് ചെയ്യണം. ഞാനൊന്ന് ആഡ് ചെയ്യട്ടെ. പ്രയാസമുണ്ടോ? ഞാന് ഒരു പ്രയാസമില്ല, ഒരു പ്രയാസമില്ല. പ്രയാസമില്ല. അത് നാജ 0/3 കണ്ടിന്യൂസ് ആയിട്ട് 3 മന്ത്സ് കൊടുക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോ സിംറ്റം റിലീവ് ചെയ്യും. ഞാന് ട്രിവാൻഡ്രത്തുള്ള ഒരു പേഷ്യന്റ് ഇപ്പൊ ചികിത്സിച്ചോണ്ടിരിക്കുന്നു. അതിന്റെ കൂട്ടത്തില് കട്ടേജിയസ് സ്റ്റിഞ്ചർ 5 ഡ്രോപ്സ് വെച്ച് 2 ടൈംസ് കൊടുക്കണം. ഒരു 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ അത് എന്തെങ്കിലും ചെക്കപ്പ് നടത്താവുള്ളൂ. അപ്പൊ നമുക്ക് സിംറ്റംസ് ഒത്തിരി വ്യത്യാസം 3 മാസം കഴിഞ്ഞിട്ട്. അതാ ഞാൻ ആഡ് ചെയ്യാം, കെട്ടാക്കിയസേക്കാൾ നല്ലത് പൊളിമലേറിയ മജാലിത്താണ്. ആ ശരി. ഹൈപ്പർട്രോഫി വരുന്ന കേസിനൊക്കെ കോൺമലേറിയ വരുന്നത്. അതിന്റെ റെപ്പറ്റീഷനും കൂടെ കെട്ടാഗസ് എങ്ങനെ? അത് ഡെയിലി 3 ടൈംസ് കൊടുക്കാം, ഒരു 8 ഡ്രോപ്സ് വരെ കൊടുക്കാം, കുഴപ്പമില്ല. 5 to 8 ഡ്രോപ്സ് വരെ കൊടുക്കാം, 3 ടൈംസ് കൊടുക്കാം, പിന്നെ പെട്ടെന്ന് തന്നെ കവർ ചെയ്യും. പിന്നെ ഇൻട്രകറന്റ് ആയിട്ട് വിമിട്രം കൂടുതലുണ്ടെങ്കിൽ കാൽക്കേരിയ ഒരു ആഴ്ചയിൽ ഒരു 1ഓ 2ഓ 3ഓ പ്രാവശ്യം കൊടുക്കാം, നല്ലപോലെ വിമിഷ്ടം മരുന്നെങ്കിൽ. ഇല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ശ്രീലക്ഷ്മി ഡോക്ടറുടെ സംശയം കഴിഞ്ഞല്ലോ അല്ലെ? ക്രട്ടാഗസ് സ്റ്റിഞ്ചറിന്റെ റെപ്പറ്റീഷൻ ഒന്ന് പറയൂ സർ. ക്രട്ടാഗസ് സ്റ്റിഞ്ചറിന്റെ റെപ്പറ്റീഷൻ ഈ മെഡിസിൻ എല്ലാം ഷാബയുടെ 5 to 8 ഡ്രോപ്സ് പോവാം, 3 ടൈംസ് കൊടുക്കാം കേട്ടോ. ടൈംസ് ഓക്കെ. പക്ഷേ ഡോക്ടറെ ഈ മെഡിസിൻ എല്ലാം ഷാബയുടെ മെഡിസിൻ ആയിരിക്കണം, ഒറിജിനൽ ജർമ്മൻ. ഞാനത് അതേ ഉപയോഗിക്കാറുള്ളൂ. ഷാബയുടെ വെക്കും ഷാബിയാണത്തുള്ളത്. ശോഭയേക്കാൾ നല്ലത് മെഡോസ് ആണ്, മെഡോസ് ആണ് ട്രക്ക് വെക്ക്. ഷാബയും ഈ ഇന്ത്യൻ ഷാബ തുടങ്ങിയ പിന്നീട് അവർ ആ ക്വാളിറ്റിയിൽ കുറച്ച് വ്യത്യാസം എത്തിയിട്ടുണ്ട്. ആ അതുകൊണ്ട് ഞാൻ ഇപ്പൊ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് മെഡോസിന്റെയാ. ശോഭയിലെ ഇന്ത്യൻ ശോഭയിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട്, അതിനാണ് മെഡോസിന്റെ ഉപയോഗിക്കുന്നത്. മാഡം അൺമ്യൂട്ട് ചെയ്യാവേ. ശാന്താചന്ദ്രൻ മാഡം അടുത്തത് കേക്കാവോ? ആ ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. ഇപ്പൊ കാണുന്നില്ലല്ലോ. കാണാവോ? ആ ഇപ്പൊ കാണാം. ഗുഡ് ഗുഡ് ഈവനിങ് ഡോക്ടർ. ഞാൻ മേളിലിരിക്കാം. കാണാം. ഓക്കെ പറ. ആ ഡോക്ടറെ, ഞാനൊരു ഇൻഫെർട്ടിലിറ്റി കേസ്, PCOD ഉണ്ടായിരുന്നു കുട്ടിയാ, അതിന് പീരീഡ് വന്നില്ല. അപ്പൊ BTICG നോക്കിയപ്പോ 3.6 ആണ് വന്നത്. നമ്മൾ നെഗറ്റീവ് ആണെങ്കിൽ ലെസ് ദാൻ അല്ലേ കാണിക്കുള്ളൂ, അതെ അതെ, ലെസ് ദാൻ കാണിക്കുന്നത്. അപ്പൊ 3.6 വന്നു, പീരീഡ്സ് വരുന്നില്ല. അത് കഴിഞ്ഞിപ്പോ നമ്മൾ ഒരു വീണ്ടും കാണുന്നില്ലല്ലോ ഡോക്ടറെ. ആ പീരീഡ്സ് വരുന്നില്ല. പക്ഷെ BTICG ഇപ്പോ ആഫ്റ്റർ 60 ഡേയ്സ് അത് 1.6 ആയി. അപ്പൊ എന്താ ചെയ്യാ? സ്കാൻ എടുത്തു കഴിഞ്ഞാല് എൻഡോമെട്രിയോസിസ് കാണും, അൾട്രാസൗണ്ട് എടുത്താൽ മതി. അല്ലാതെ ഇങ്ങനെ പ്രൊജസ്ട്രോണിന്റെ കുറവുകൊണ്ടാണോ ഇങ്ങനെ വരുന്നത്? പ്രൊജസ്ട്രോണിന്റെ കുറവുണ്ടാവും, അത് എൻഡോമെട്രിയോസിസിന്റെ പത്തോളജി കിട്ടുകയാണെങ്കിൽ തൂജ കൂടി വരും. തൂജ കൽക്കരി അയഡേറ്റം വരും. ഇവൻ നമ്മുടെ പൾസാറിലെ വരും, പൾസാറിലെ വരും. പൾസാറിന്റെ വരണമെങ്കിൽ ചെറുപ്പം പോലെയുള്ള കണ്ടീഷൻ നോക്കണം. നമ്മൾ ഏത് ദിവസം നോക്കണം പ്രൊജസ്ട്രോൺ? ഏഹ് പീരീഡിന്റെ തേർഡ് ഡേ നോക്കണോ അല്ലെങ്കിൽ 14th?
അത് തേടേല, പി എച്ച് ഡി കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പിരീഡ് കഴിഞ്ഞിട്ട് നോക്കാം, അതാണ് കറക്റ്റായിട്ട് കിട്ടുക. ഇപ്പൊ 7 ഡേയ്സ് പിരീഡ്സ് ഉണ്ടെങ്കിൽ 8 ഡേ 9 ഡേ നോക്കാം. ഓപ്പറേഷൻ ടൈമിൽ നോക്കിയാലും ഓപ്പറേഷൻ ടൈം നോക്കിയാലും വ്യത്യാസം വരും, അത് നമുക്ക് കാണാൻ വരും. കൂടുതൽ വരുന്ന മെഡിസിൻ തൂജയാണോ? തൂജാണ് വരുന്നത്, ആ കണ്ടീഷൻ്റെ പൊട്ടൻസി ഹൈപ്പോട്ടൻസിയ വണ്ണമാൻ്റെ പോവും. വണ്ണമാൻ്റെ പ്രൊജസ്റ്ററോൺ കൂടാനായിട്ട് അല്ലേ? അതെ, ലാക്റ്റസ് ഉണ്ട് കേട്ടോ ആ കൂട്ടത്തില്. ലാക്റ്റേസിസും പൊട്ടൻസി ആ ഹൈപ്പോട്ടൻസി 200 തുടക്കം 200 കൊടുത്താൽ മതി. ഹിർസൂട്ടിസത്തിന് നമുക്ക് തൂജ തന്നെയാണോ അത് ഡോക്ടറെ നല്ലത്? ഹിർസൂട്ടിസം ഈ കുട്ടി ഇപ്പോഴത്തെ ആദ്യം കൊടുക്കേണ്ടത് ബോറാക്സ് ആണ്. ബോറാക്സ് എണ്ണം കൊടുത്തു, ബോറാക്സ് എണ്ണം കൊടുത്തിട്ട് വേണം എന്നെ കുളിക്കാൻ. കാരണം വൈൽഡ് ഹെയർസ് ഇൻ ദി ഫേസ്, ബോറാക്സിന്റെ മെയിൻ പക്ഷേ ഈ ഹിർസൂട്ടിസ് നല്ലപോലെ ഉണ്ട്. ബോറാക്സിന്റെ എണ്ണം അത് മിക്കവാറും ഇൻഫെർട്ടിലിറ്റി ആയിരിക്കും, ഗർഭം നയിക്കാൻ താമസം ഉണ്ടാകും അങ്ങനെയുള്ളവർക്ക്. ഇന്ന് രാവിലെ ഡിസ്കസ് ചെയ്യാത്ത ഡോക്ടർ ഞാൻ പറഞ്ഞു ആദ്യം തൂജ ആദ്യം ബോറാക്സ് കൊടുത്തിട്ട് കൊടുത്ത് ഒരു 2 3 4 മാസം കഴിയുമ്പോൾ വിയറും മുഴുവനും പൊഴിഞ്ഞു പോകും. പൊഴിഞ്ഞു പോയാൽ അതിൻ്റെ അർത്ഥം ആ കേസ് ശരിയാവുന്നുള്ളതാണ്. വേറെ ഒന്നും കൊടുക്കണ്ടേ? ബോറാക്സ് എണ്ണം മാത്രം മതിയോ? ആ കൊണ്ടാ മതി, കൊടുത്താൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് കിട്ടി ആദ്യം തന്നെ അടുത്ത സിംറ്റം കൂടെ നോക്കിയിട്ട് കൊടുക്കണം. അത് മൂന്ന് ബോറാക്സ് ആയിട്ട് കൊടുത്താൽ മാസത്തിൽ മതി, ആദ്യം ബോറാക്സ് കൊടുക്കുന്നത്. ഒരു ഡോസ് മതിയോ? ഞാൻ 2 ഡോസ് നൈറ്റ് ആൻഡ് മോർണിംഗ്, അത് റിപ്പീറ്റ് ചെയ്യാൻ കേട്ടോ. ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് 1 45 കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യണം, 2 3 മാസം റിപ്പീറ്റ് ചെയ്യാം, അത് തന്നെ മതിയാവും. ആയിരം ഡോസ് തന്നെ കുറേ മാറ്റം വരും കേട്ടോ, മുടിയില്ല. ഡ്രോപ്പ് ഞാൻ മെഡിക്കേറ്റ് വെച്ചിരിക്കുക, നമ്പർ 5 മെഡിക്കേറ്റ് വെച്ചിട്ട് 2 3 വിളിച്ചിട്ട് കൂടിയാൻ, ഡ്രോപ്പ് ഒന്നും കൊടുക്കാറില്ല. ഞാൻ ഭയങ്കര കഞ്ചൂസാ ഡോക്ടറെ. പിന്നെ ഈ ഇതില് ഡിസ്ഫങ്ഷൻ പീരീഡ് ഇല്ലാതിരുന്നിട്ട് പീരീഡ് വരുമ്പോ കണ്ടിന്യൂസ് ബ്ലീഡിങ് കൊറേ നാള് വരുമ്പോഴത്തേക്ക് ചിലയാൾക്ക് വന്നല്ല വരാന്നിട്ട് പെട്ടെന്ന് വരുമ്പോൾ കണ്ടിന്യൂസ് പീരീഡ് വരും. അത് സബേനാണ് കൂടുതൽ വരുന്നത്, സബേന സബേന ഹൈപ്പോ. അപ്പം അവർ നോക്കുമ്പോൾ ഈ പീരീഡ്സ് വരുന്ന മുമ്പും പീരീഡ്സ് വരുന്ന ടൈം ആകുമ്പോഴത്തേക്കും ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടാവും അവർക്ക്, അതാണ് ഇൻഡിക്കേറ്റ്സ് സൈൻ. സബേനയുടെ സബൈന ഏത് പൊട്ടൻസി? ഹൈപ്പോട്ടൻസി വണ്ണം സാധാരണ നടുവേദനയ്ക്ക് സബേനയ്ക്ക് 200 മതി കേട്ടോ. സബേനയുടെ സിംറ്റംസ് അറിയില്ലേ, പിബിസ് ടു ബാക്ക് ടു പിബിസ്, പിബിസ് ടു അല്ല ബാക്ക് ടു പിബിസ്, ബാക്ക് ടു പിബിസ് സബൈന, പിബിസ് ടു ബാക്ക് വൈബർണ. ആ വൈബർണ കണ്ടിന്യൂസ് ബ്ലീഡിങ്ങിന് സബൈന നമ്മൾ ബ്ലീഡിങ്ങിന് മുന്നേ തന്നെ കൊടുക്കണോ? അങ്ങനെ വരുന്ന പേഷ്യന്റിന് അതെ അതെ വണ്ണം കൊടുക്കുക, വൺസ് ഇൻ 15 ദിവസത്തിലൊക്കെ റിപ്പീറ്റ് ചെയ്താൽ മതിയോ? റിപ്പീറ്റ് ചെയ്യാൻ മതി. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഇനി അടുത്തത് ഡോക്ടർ അഫ്സൽ, ഡോക്ടർ അഫ്സൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. കേൾക്കുന്നില്ലേ? ആ കേക്കാം, മോഹം കാണുന്നില്ല. മോഹം കാണണം, ഫോൺ കാണണോ? ആ പിന്നെ പിന്നെ സാറേ, ഒരു പെൺകുട്ടിയാണ്, 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ഈ കുട്ടിക്ക് ഇടക്കിടക്ക് ഇപ്പോ ഫിക്സ് വരുന്നുണ്ട്, പ്രത്യേകിച്ച് ഒരു കാലിനൊക്കെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചു, ഞാൻ കൊറേ ഹിസ്റ്ററി ചോദിച്ചു, പക്ഷെ ഒരു കാലിനൊന്നുമില്ല. അതൊരു ഇഡിയോപതിക് ആയിട്ടാണ് ഇപ്പൊ കണക്കാക്കിയിട്ടുള്ളത്. അപ്പൊ സാറേ, ഈ കുട്ടിക്കാണെങ്കിൽ ഫിക്സ് വരുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ശരീരം മൊത്തത്തിലൊന്ന് ബലം പിടിക്കാനൊക്കെ തോന്നുന്നു. അപ്പോ അതിന് ഏത് മെഡിസിനെ കൊടുക്കാൻ? സിക്സ് മാത്രം കൊടുത്താൽ മതി, വേറെ മെഡിസിൻസ് കൊടുക്കണം? സിക്യൂട്ട മാത്രം കൊടുത്താൽ മതി. ഇപ്പോ ആ കുട്ടി ഇപ്പോ അലോപ്പതിക് മെഡിസിൻസ് എടുക്കുന്നുണ്ട്, അപ്പൊ അവർക്ക് പേടി. ഇവിടെ കറണ്ട് പോയി സാറേ. അത് മിക്കവാറും
ഫിബ്രുവരി കൺവെൻഷന്റെ ഒരു 13 വയസ്സല്ലേ, ബാക്ക് ഹിസ്റ്ററി ഫിബ്രുവരി കൺവെൻഷൻ ഉണ്ടായിരുന്നുണ്ടോ? എങ്ങനെ? ഫിബ്രുവരി കൺവെൻഷൻ ഉണ്ടായിരുന്നുണ്ടോ കുട്ടിക്ക്? ഇല്ല അങ്ങനെ ഒന്നും, ഫിബ്രുവരി അങ്ങനത്തെ കൺവെൻഷൻ ഒരു ഉണ്ടായത് പനി വരുമ്പോഴത്തേക്ക് പിടിച്ചുണ്ടാകുന്ന സ്വഭാവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഇല്ല അങ്ങനെ ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉറപ്പാണോ? ആ ഉറപ്പാണ് ഉറപ്പാണ്. അതുണ്ടെങ്കിൽ നമുക്ക് ട്യൂബർ കൊണ്ടും കുടിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് പോകും, മുന്നോട്ട് പോകും. ആ ഓക്കെ. ഇത് നമുക്ക് കുട്ടിക്കാണെങ്കിൽ പുറത്ത്, പിന്നെ ബലം പിടിച്ചിട്ട് വരുന്നതിന് സിക്യൂർട്ടായും ബി4 ആനയും കൂടു വരുന്നുണ്ട്. ബി4 ആനയ്ക്കാണെങ്കിൽ ഫിഷിന് ശേഷം തലവേന ഉണ്ടാവും. തലവേന ഫോളോഡ് ബൈ സ്ലീപ്പ്. സിക്യൂട്ട കൊടുക്കും, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 200 സ്റ്റാർട്ട് ചെയ്യാവും കേട്ടോ. അയൺ പൊട്ടൻഷ്യൽ ആദ്യം കൊടുക്കരുത്, പോയിലായി പോകും. ബി4 ആണെങ്കിൽ 200 ആദ്യം സ്റ്റാർട്ട് ചെയ്യാവും. ാണ് അതേപോലെ തന്നെ സെക്യൂർട്ട്. അതെ. ബിഫോർ ആണ് ഏതാ പൊട്ടൻസി? ഏ ബിഫോർ ആണ് ഏതാ പൊട്ടൻസി എടുക്കുക? ടൂണ് സ്റ്റാർട്ട് ചെയ്യാം, ഓക്കെ താങ്ക് യു സാർ. പിന്നീട് അതിലോട്ട് പോവാം. ആ ഓക്കെ ഓക്കെ താങ്ക് യു സാർ. നന്ദി അഫ്സൽ ഡോക്ടറെ. ഡോക്ടറെ സംശയം കഴിഞ്ഞല്ലോ അല്ലേ? ആ ഓക്കെ ഓക്കെ കഴിഞ്ഞു ആ കഴിഞ്ഞു കഴിഞ്ഞു ആ കഴിഞ്ഞു കഴിഞ്ഞു. അടുത്തത് ഷൈല ഡോക്ടർ. ഷൈല ഡോക്ടറെ, ഡോക്ടറെ കോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഷൈല ഡോക്ടർ സാറേ നമസ്കാരം. നമസ്കാരം. അത് ശരി, അത് നമ്മളെ നമ്മളെ അയ്യപ്പിച്ചത് നിത്യവസ്തുവാ. പറയും. താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്. പിന്നെ എനിക്കൊരു സംശയം, ഒരു ആസോസ്പെർമിയ കേസാണ്. അതില് പിന്നെ മെയിൽ ഹോർമോൺ കുറവാണ്, ഹോർമോൺ ബാക്കിയെല്ലാം നോക്കി എല്ലാം നോർമലാണ്. അപ്പൊ ഇപ്പൊ ഹോർമോൺ ടെസ്റ്റ് നടത്തി നോക്കിയപ്പോഴത്തേക്ക് മെയിൽ ഹോർമോൺ കുറവും ടെസ്റ്റോസ്റ്ററോൺ കുറവും ഫീമെയിൽ ഹോർമോൺ ഇച്ചിരി കൂടുതലായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ്, ആ അതുകൊണ്ടാവാം ഇനിയിപ്പോ ആ ഒരു പ്രശ്നം. ആയിക്കൂടെ, അതായിരിക്കും കാരണം. ആ ടെസ്റ്റോസ്റ്ററോൺ കുറവ്, FSH എൽ എച്ചും ഒക്കെ കൂടുതൽ, കുറച്ച് കൂടുതൽ. അപ്പൊ അതിന് ഇനി എന്താ നമ്മള് എന്ത് മെഡിസിൻ കൊടുത്ത ടെസ്റ്റോസ്റ്ററോൺ? ഞാൻ ഒരു രോഗം പറഞ്ഞാൽ തിരിച്ച് തിരിക്കരുത് കേട്ടോ. ഇല്ല ചെപ്പിയാം. അത് ശരി. ഫീമെയിലല്ല മെയിലിന്. ആ ഇത് മെയിൽ. ആ മെയിലിന് സെപ്പിയ സെപ്പിയ 1 എണ്ണം ആദ്യം 2 ഡോസ് കൊടുക്കുക. നെറ്റ് മോർണിംഗ് നെക്സ്റ്റ് മന്ത് 10 എണ്ണം ആക്കുക. 10 എണ്ണം ആക്കുമ്പോൾ വ്യത്യാസങ്ങൾ എല്ലാ മാസം ചെക്ക് ചെയ്യണം. ടെസ്റ്റോസ്റ്ററോൺ നോക്കിയാലും മാറ്റം ഉണ്ടാവും കേട്ടോ. കുറെ അനുഭവം കിട്ടിയിട്ടുണ്ട്. അല്ലാതെ മരുന്ന് ഫലവും ഉണ്ട്. ഇതെനിക്ക് കൂടുതൽ ആക്ഷൻ കിട്ടിയ മരുന്നുകളാണ്. ഓ ടെസ്റ്റ് അല്ല, സെപ്പിയ 1 എണ്ണവും പിന്നെ 10 എണ്ണമിലേക്ക്. അതെ, 10 എണ്ണമാവും തന്നെ മാറ്റം വരും. ഒരാൾക്ക് 1 എണ്ണം തന്നെ വരുന്നുണ്ട്. 10 എണ്ണമാവുമ്പോ എന്തായാലും മാറ്റം വരും. അതൊരു 3 വർഷം ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് മന്ത്ലി 2 ഡോസ് നൈറ്റ് ആൻഡ് മോർണിംഗ്. അങ്ങനെ 3 തവണ റിപ്പീറ്റ് ചെയ്തിട്ട് 10 എണ്ണമാക്കുക. ഒരു ദിവസം തന്നെ മോർണിംഗും നൈറ്റും ആയിട്ട്. സെയിം ഡേ മോർണിംഗ് നൈറ്റ് അല്ല, നൈറ്റ് ആൻഡ് മോർണിംഗ്. ഡിഫറൻസ് 8 അവേഴ്സ് ആകാവും. മോർണിംഗ് നൈറ്റ് പറയുമ്പോ 12 അവേഴ്സ് മേള് പോകും കേട്ടോ. നൈറ്റ് ആൻഡ് മോർണിംഗ്. അതെ. അപ്പൊ അങ്ങനെ മന്ത്ലി ട്വൈസ് മന്ത്ലി വൺസ് വൺസ് മതി. ഓ അങ്ങനെ ഒരു 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് 10 ml റിസൾട്ട് ഇല്ലെങ്കിൽ. അതെ ഓക്കെ. എല്ലാ മാസവും നോക്കുന്നല്ലേ കേട്ടോ. സിഫിലിൻ ഒക്കെ കൊടുത്തു നോക്കി, ഒരു വിഷയം ഇല്ല. പിന്നെ ടെസ്റ്റിസ് 3x അങ്ങനെ വല്ലതും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ ഞാൻ കൊടുക്കാറേ ഇല്ല. ഇല്ല, അതൊക്കെ ഇങ്ങനെ എല്ലാരും പറയുന്നു, പക്ഷെ വലിയ ആക്ഷൻ ഒന്നും. ഈ പറഞ്ഞവർക്കൊന്നും ആക്ഷൻ ഉണ്ടായിട്ടില്ല കേട്ടോ. ആ അതാണ്. ഞാൻ ഇനി ഒരാൾ വന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞു തനിക്കെല്ലാം കിട്ടിയിട്ടുണ്ടോ?
കിട്ടിയിട്ടില്ല. അപ്പോ ഇതാണ് എന്റെ സംശയം. ശരി സാറേ, ഓക്കെ, താങ്ക് യു. പിന്നെ അതുപോലെ ഇനി അടുത്ത് ഡോക്ടർ ബിന്ദു ശങ്കർ. സ്പോഞ്ചിൽ വിൽ ഇൻക്രീസ് ടെസ്റ്റോസ്റ്ററോൺ ഒരാൾ എഴുതി, ഒരു ഡോക്ടർ സൂര്യ ഡോക്ടർ എഴുതിയിട്ടുണ്ട്. എന്താണ് സ്പോഞ്ച്? സ്പോഞ്ച് കൂട്ടുന്ന ആ കോൺസ്റ്റ് കൂട്ട, അങ്ങനെ കൂട്ടൂല, സ്പോഞ്ചിയുടെ കോൺസ്ട്രേഷൻ ഉണ്ടാവണം. അല്ല കുറയ്ക്കുന്നാണോ അതോ കുറയ്ക്കാനോ? അല്ല, സ്പോഞ്ചിൻ വിൽ ഇൻക്രീസ് ടെസ്റ്റോസ്റ്ററോൺ ഷുവർ എന്ന് ബിന്ദുശങ്കർ ഡോക്ടർ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. ദേവൻ ഡോക്ടറെ വിളിക്കാം. ഓക്കെ. ബിന്ദുശങ്കർ ഡോക്ടർ പറയുന്നില്ലല്ലോ എന്ത് പറ്റി. ഡോക്ടർ അഡ്മിറ്റ് ചെയ്തേ. സാറേ, സാറേ 73 ഇയേഴ്സ് ഉള്ള ഒരു ലേഡിയാണ്. സഡൻലി ലെഫ്റ്റ് ഐയിൽ പെയിൻ വന്നു. അപ്പോ ഡിഫ്യൂസ് ക്ലിയറൈറ്റിസ് എന്നാണ് അവരുടെ ഡയഗ്നോസിസ്. ഓഫ്താൽമോളജിസ്റ്റ് ഇപ്പൊ ഒരു 1 മന്ത് ആയി അവർ ആന്റിബയോട്ടിക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് യാതൊരു വ്യത്യാസവുമില്ല. സിംറ്റംസ് സിവിയർ റെഡ്നെസ് ഉണ്ട്, ലാക്രിമേഷനും ഉണ്ട്. നമ്മളുടെ ഞാൻ ഫസ്റ്റ് ഞാൻ കൊടുത്തത് ബെൽഡോണയും ബെൽഡോണ കൊടുത്ത് ഫ്രഷ് കൊടുത്തു, പക്ഷേ കുറഞ്ഞിട്ടില്ല. ഇപ്പൊ ലാസ്റ്റ് റൂട്ട കൊടുത്തിട്ടുണ്ട്, റൂട്ടയിൽ വലിയ ആക്ഷൻ കിട്ടിയിട്ടില്ല. ഡിഫ്യൂസ് ക്ലിയറൈറ്റിസ് എന്നാണ് ഡയഗ്നോസിസ്. ഓഫ്താൽമോളജിസ്റ്റിന്റെ ഡിഫ്യൂഷന്റെ അർത്ഥം എന്താ സാറേ? ഡിഫ്യൂഷന്റെ അർത്ഥം പറയാനൊക്കെ മരുന്ന് യാക്കെന്ന് പറയാൻ പറ്റും. ഡിഫ്യൂസിന്റെ അർത്ഥം താൻ മനസ്സിലാക്കിയാൽ യാക്കെന്ന് ചോദിച്ചു കൊണ്ടിരിക്കാം. എന്റെ ആവശ്യം വരുന്നില്ല അവിടെ. പറ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദി ഡിഫ്യൂസ്? നമ്മള് കഴിയുന്നതും ഈ ഡയഗ്നോസിന് തന്നെ അവരുടെ ഡയഗ്നോസിന് തന്നെ മരുന്ന് ഉണ്ടാവും കേട്ടോ. ഡിഫ്യൂസ് ആയി പോകുന്നു. സ്റ്റാർട്ടിങ് ഡീജനറേഷൻ ഡിഫ്യൂസ് ആവുന്നു, കംപ്ലീറ്റ് ടോട്ടലി ഡിഫ്യൂസ് ആണ്. അപ്പൊ അവിടെ കൊടുക്കേണ്ട മരുന്ന് സിഫിലിനാണ്. സിഫിലിന് 1 എണ്ണം കൊടുക്കുക, അത് ഉടനെ ഒന്നും ആവില്ല, 5-6 മാസം ആകുമ്പോഴേ ആക്ഷൻ ഉണ്ടാവുള്ളൂ കേട്ടോ. ഡിഫ്യൂസ് ആയി പോയതാണ്, അത് രണ്ടാം റീജനറേറ്റ് ചെയ്ത് വരണം. ഡീജനറേഷൻ ആയത് റീജനറേറ്റ് ചെയ്ത് വരണം, അതിന് സമയം കൊടുക്കണം. നമ്മൾ പലപ്പോഴും പാത്തോളജി നോക്കാതെ മരുന്ന് കൊടുക്കുന്നത്. കൊടുത്ത് കഴിഞ്ഞ പിറ്റേന്ന് അതിന്റെ പിറ്റേ ആഴ്ച ആക്ഷൻ ഇല്ല, ഒന്നെ മരുന്ന് മാറും. ഡയഗ്നോസിന് വളരെ പ്രാധാന്യം കൊടുക്കണം. ഇവിടെ ഡിഫ്യൂസ് ആയിരിക്കുകയാണ്, ഡിഫ്യൂസ് ആയിരുന്നാലും റീജനറേറ്റ് ആയി പോയതാണ്. അത് റീജനറേറ്റ് കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ സമയം കൊടുക്കണം. അപ്പോൾ 1 എണ്ണം പൊട്ടൻസി കൊടുക്കുക, സിവിലിനം 2-3 ഡോസ് കഴിഞ്ഞിട്ട് 10 എണ്ണം കൊടുക്കുക. 10 എണ്ണം കൊടുത്ത് കഴിയുമ്പോഴേക്കും അവർക്ക് പാർഷ്യലായിട്ടുള്ള വ്യത്യാസം കാണും. നേറ്റ് നേറ്റ് മോർണിംഗ് ഒരു 20 ഡേയ്സ് ഇന്റർവെൽ കൊടുക്കുക. പണ്ട് ചോദിച്ചിട്ടെങ്കിൽ പോകും, പിന്നെ വിനോദം ഉണ്ടാവില്ല. നമ്മള് വന്ന പ്രിസ്ക്രിപ്ഷൻ കറക്റ്റാണെന്ന് കൂടെ നമുക്ക് അറിയില്ല. ഞാൻ എന്റെ അനുഭവമാണ് പറയുന്നത്, നിങ്ങളുടെ അനുഭവത്തിൽ കൂടെ വരണ്ടേ? പിന്നെ വേറെ കേക്കാവോ? അറിയാമേ. ആ ഡോക്ടർ, ഒരു 6 IVF കഴിഞ്ഞൊരു പേഷ്യന്റ് ആണ്. 6 IVF കഴിഞ്ഞു, അതില് 2 പ്രാവശ്യം കൺസീവ് ആയി, അത് അബോർഷൻ ആവുകയും ചെയ്തു. ഞാൻ തുടങ്ങിയില്ല മെഡിസിൻ. അപ്പൊ എങ്ങനെ തുടങ്ങണോന്ന് ചോദിക്കാം. ഞാൻ 6 IVF കഴിഞ്ഞു, 2 പ്രാവശ്യം കൺസീവ് ആയി, ജസ്റ്റ് പോസിറ്റീവ് ആയി, അബോർഷൻ ആവുകയും ചെയ്തു. അപ്പൊ അവിടെ സിബിറ്റിക് ആയിട്ടാണ് അവിടെ വന്നത്. അവിടെ ഡിസ്ട്രക്ഷൻ സംഭവിക്കുക.
കൺസീവ് ചെയ്യുന്നു, ഉടനെ ഡിസ്ട്രക്ഷൻ ആവുന്നു. അവിടെ അവിടെ വരുന്ന ടിഫിനത്തെക്കാൾ കൂടുതൽ വരുന്നത് രൂപക്കൊല്ലമാണ്. രൂപക്കൊല്ലം വണ്ണമോ ടെണ്ണം കൊടുത്താൽ മതി. ആദ്യം ടെണ്ണം കൊടുക്കുക, സിംഗിൾ ഡോസ് മതി കേട്ടോ. സിംഗിൾ രൂപക്കൊല്ലം മാത്രമേ സിംഗിൾ ഡോസ് മതി, ബാക്കിയെല്ലാം ഡബിൾ ഡോസ് കൊടുക്കുക. സിൽഫർ രൂപക്കൊല്ലം സൾഫർ സ്വർണം അതൊക്കെ വണ്ണം വൺ ഡോസ് ആവാകും. മറ്റുള്ളതൊക്കെ നമുക്ക് ഡബിൾ ഡോസ് കൊടുക്കാം നേരത്തെ മോർണിംഗ്. ഒരുപാട് ഹോർമോൺസ് ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്തെങ്കിലും കൊടുക്കണോ? അതുപോലെ ഒന്നും ചെയ്ത പിന്നെ രണ്ടാമത് കൊടുക്കാതിരുന്നാ മതി. അത് ഉടനെ അടുത്ത പറയണം, ഡോണ്ട് ബി കൺസീവ് ഫോർ 3 മന്ത്സ് പറയണം കേട്ടോ. 3 മന്ത്സ് കൺസീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. കൺസീവ് ചെയ്ത് ശ്രമിക്കാൻ പാടില്ല. 3 മന്ത്സിലേക്ക് സംഭവിക്കില്ല. അസുഖം മാറും, പക്ഷേ എങ്ങനെ ഏജ് ആണെന്നുണ്ടെങ്കിൽ അത് പിന്നെ അവർക്ക് ദോഷം വരും. ഡോക്ടർ പറഞ്ഞില്ലേ, അപ്പൊ ഒരു സെക്സ് അവേർഷനും കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആക്ഷൻ കിട്ടും. പെട്ടെന്ന് ആക്ഷൻ ഉണ്ടാവും, പെട്ടെന്ന് ആക്ഷൻ ഓ സെക്സ് അവേർഷനും കൂടി ഉണ്ടെങ്കിൽ പിന്നെ. പക്ഷെ നമ്മളൊരു സെമിനൽ വെസൈക്കിൾസിന്റെ ആബ്സെൻസ് ഉണ്ടെങ്കിൽ എസോസ്റ്റോമി ആയിരിക്കില്ലേ? സിഫിലിനെ കൊടുക്കാം, രൂപക്കൊല്ലം കൊടുക്കാം, അതനുസരിച്ച് മാറ്റം ഉണ്ടാവാം. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുക തപ്പിയാ പറഞ്ഞത്, അത് വേറെ പോയാൽ ആരെയും ചിന്തിക്കുകയും വേണം. അനാട്ടമിയും കൂടെ നമ്മൾ ചിന്തിക്കണമല്ലോ. അതെ വേണം വേണം വേണം. അനാട്ടമിയും ഫിസിയോളജിയും നോക്കിയിട്ട് വേണം കൊണ്ടുകൊണ്ട് കൊടുക്കാൻ. നമ്മൾ വെറുതെ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ ശാസ്ത്രീയമായ ഭക്ഷണം കൂടെ കാണണം. ആ ശരി ഡോക്ടർ. അടുത്തത് സൂര്യ ഡോക്ടർ, വീഡിയോ ഓപ്പൺ ചെയ്യണേ സൂര്യ ഡോക്ടർ. ഗുഡ് ഈവനിംഗ് ഡോക്ടർ. 70 ഇയേഴ്സ് ഉള്ള ഒരു മെയിൽ ആണ് ഡോക്ടറെ. മൾട്ടിപ്പിൾ സ്ട്രോക്സ് സ്ട്രോക്ക് വന്നതാണ്. ഒന്ന് റൈറ്റ് ഹൈപ്പോതലാമസ്. മൾട്ടിപ്പിൾ സ്ട്രോക്ക് വന്നതാണ്, റൈറ്റ് ഹൈപ്പോതലാമസിലാണ് വന്നിട്ടുള്ളത്. 70 വയസ്സുള്ള മെയിൽ ആണ്. അപ്പോ ആദ്യത്തെ ഒരു 1 ഇയറോളം പുള്ളിക്കാരന് ഒരു ഡ്രങ്ക് ഫീലിംഗ് ആയിരുന്നു. ഡ്രങ്കഡ് ഫീലിംഗ്, എപ്പോഴും ഒരു ലിക്വർ കഴിച്ചത് പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. ഇപ്പോ അതങ്ങ് മാറിയിട്ട് ഭയങ്കര ഹെഡിന് ഹെവിനെസ് ഓഫ് ഹെഡും കണ്ണിന്റെ മുകളിൽ ഭയങ്കരമായ ഹെവിനെസ്സും. എപ്പോഴും കണ്ണടച്ചിരിക്കണം, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. കണ്ണടച്ചിരുന്നാൽ സുഖം, നടക്കുന്ന ബുദ്ധിമുട്ടും ഉണ്ട്. റൈറ്റ് ഹൈപ്പോതലാമസിലാണ് സ്ട്രോക്ക് വന്നത്. 1.5 കൊല്ലമായി. ഒരേ വലുതാണ് ഇപ്പൊ കൊടുക്കാൻ പറ്റിയത്. ജൽസീമിയാണ്, ഒരു ആക്ഷനും കിട്ടിയില്ല. പിന്നെ ഞാൻ ഡോക്ടറോട് തന്നെ ഇത് 1 ഇയർ ബിഫോർ ചോദിച്ചു. അന്ന് ഡോക്ടർ ബോത്തറോസ് കൊടുക്കാൻ പറഞ്ഞു, ഓപിയം കൊടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ആ ഒരു ഡ്രങ്കഡ് ഫീലിംഗ് ആയിരുന്നു. പക്ഷെ റീസെന്റ് ആയിട്ട് ഇപ്പൊ ഒരു 3 വീക്സും ഉണ്ട്. എപ്പോഴും ഹെവിനെസ്സും ആണ്. കണ്ണിന് മുകളിൽ ഒരു ഭയങ്കര ഭാരം പറയുന്നു, തലയ്ക്ക് ഹെവിനെസ് പറയുന്നു. ഈ സോഫയിൽ ഇങ്ങനെ കണ്ണടച്ചിരിക്കും ഫുൾ ടൈം. അപ്പോൾ പണി ഈ മരുന്നെല്ലാം തൈരുണ്ടെങ്കിൽ ആർണിക്ക തേർത്തി ഡെയിലി ടോയ്സ് കൊടുക്കുക. ഡോക്ടർ സോറി ഡോക്ടർ, ആർണിക്ക തേർത്തി പുള്ളിക്കാരൻ ഡെയിലി കഴിക്കുക, കാരണം കൈക്ക് പെരുപ്പുണ്ട്. അപ്പൊ അത് കഴിച്ചോണ്ടേയിരിക്കുകയാണ് അല്ലേ? അതെ, ഞാൻ വല്ലപ്പോഴും ബോത്തറോ 0.3 കഴിക്കുന്നു. ആർണിക്ക 30 ഇടയ്ക്കിടയ്ക്ക് കൈ പെരുപ്പ് വരും, അപ്പൊ കഴിക്കും.
ഹോമിയോ ഡോക്ടർ ആണോ അത്? ഹോമിയോ ഡോക്ടർ അല്ല, ഹോമിയോ ഡോക്ടറുടെ ഹസ്ബൻഡ് ആണ് എന്റെ ഹസ്ബൻഡ്. അപ്പൊ ഭാര്യയെക്കാളും കൂടുതൽ പേര് അയക്കം ഉണ്ടാകൊണ്ടാ എന്താ ഡോക്ടറെ? ഭാര്യയെക്കാളും ആർണിക്കാൻ പറ്റിയ ബോധവേ എപ്പോഴും കഴിക്കും. ഗ്യാസ്ട്രിക് പ്രോബ്ലം വരുമ്പോ വല്ലപ്പോ മെഡിസിൻസ് കുറെ ഉണ്ടായിരുന്നു, അതെല്ലാം നിർത്തിയിട്ട് നക്സോമിക്ക കഴിക്കും, കാർബോഹൈഡ്രേറ്റ് എടുക്കും വല്ലപ്പോഴും. അതെല്ലാം നിർത്താൻ പറയും, അതൊക്കെ നിർത്താൻ പറയും. അത് വല്ലപ്പോഴും ആളുണ്ട് ഗ്യാസ്ട്രിക്. അപ്പൊ അങ്ങനെയാണ് ആർണിക്ക നിർത്തുക, ഒരു കാരണവശാലും മറ്റേ ഒരു മരുന്നും കഴിക്കേണ്ടെന്ന് പറയാം. അല്ല അത് വല്ലപ്പോഴേ കഴിക്കുന്നുള്ളൂ, ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത്. വല്ലപ്പോഴും പകരം ഇതൊക്കെയാണ് പുള്ളിക്കാരൻ എടുക്കുന്നത്. പക്ഷെ ഈ തലയുടെ ഹെവിനെസ് ഒന്ന് കുറഞ്ഞാൽ മാത്രമേ ഒന്ന് നടക്കാനോ ഒന്ന് വണ്ടി ഓട്ടിക്കാനോ ഒക്കെ പറ്റത്തുള്ളൂ. ഫ്രണ്ടിലാണോ ബാക്കിലാണോ ഹെവിനെസ് തോന്നുന്നത്? തല മൊത്തത്തിൽ ഹെവിനെസ് ഒക്കെ, ആ കണ്ണ് രണ്ടിനും ഭയങ്കര ഭാരം എന്നാ പറയുന്നത്. ഞാൻ ഗുണമായും കൊടുത്തോ? ഗ്ലോണയിൻ കണ്ടിന്യൂ ചെയ്തിട്ടില്ല, ഒന്ന് രണ്ട് ഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഗുണമായി ടെന്നം കൊടുത്തു നമുക്ക്, ടെന്നം പൊട്ടൻസി കേട്ടോ. എത്ര നാള് ഡോക്ടറെ? ടെന്നം പൊട്ടൻസി 2 ഡോസ് കൊടുക്കുക, എന്നിട്ട് വെയിറ്റ് ചെയ്യാം. എന്തെങ്കിലും സിംപ്റ്റംസ് മെച്ചം ഉണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ മതി. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന 30 ഡേയ്സ് കഴിഞ്ഞിട്ട് ആകാവും. ഡോക്ടർ ഈ കണ്ണടച്ചാൽ സുഖം, അങ്ങനെ കണ്ണടച്ചിരിക്കുന്ന ഒരു സുഖം, അങ്ങനെയുള്ള ഒരു പ്രത്യേകമായിട്ട് മെഡിസിൻ ഉണ്ടോ? ജൽസീമയാണ്, അതാണ് ജൽസീമ എന്ന് പറഞ്ഞാൽ. പക്ഷെ ജൽസീമ ഞാൻ കൊടുത്തിരുന്നല്ലോ. ആ അത് എനിക്ക് തോന്നുന്നു മറ്റുള്ള മരുന്നുകള് ഒരുപാട് കഴിക്കുന്നതിന്റെ പേരിൽ ആക്ഷൻ കിട്ടാത്തതായിരിക്കണം. ഇല്ല അങ്ങനെ ഒരുപാട് കഴിക്കത്തില്ല, ഞാൻ പറഞ്ഞത് അവരുടെ പാൻ്റെ ഒക്കെ അവരുടെ കൊളസ്ട്രോളിന് ഇൻക്രീസ് ചെയ്യാതിരിക്കാനുള്ള മെഡിസിൻ ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാം നിർത്തി, ഷുഗറിന് പ്രഷറിന് മാത്രമേ മരുന്ന് കഴിക്കുന്നുള്ളൂ. അലോപ്പതി, ഹോമിയോപ്പതി കൂടി കഴിക്കാറുണ്ടായിരുന്നോ? ഹോമിയോപ്പതി ഹോമിയോപ്പതി മരുന്നും പല മരുന്നും കഴിക്കാറുണ്ടായിരുന്നു. മരുന്ന് ഇടയ്ക്കിടയ്ക്ക് കഴിക്കും, എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അപ്പോഴേ മെഡിസിൻ കഴിച്ചു. അപ്പൊ അത് നിർത്തിയാൽ മതി. ഹോമിയോപ്പതി മരുന്നും നല്ലതല്ല ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത്. എന്നിട്ട് ഗ്ലോണയും കൊടുക്കാനോ? ഗ്ലോണയും കൊടുക്കും. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഡോക്ടർ കൃഷ്ണ അനൂപ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഡയബറ്റിസ് ഇച്ചിങ്ങിനെ കുറിച്ച് ചോദിച്ചതാണ്. ഡയബറ്റിസ് ഇച്ചിങ്, ഹെലോണിയസ് അല്ലേ ഡോക്ടർ മെഡിസിൻ? ഞാൻ സ്പോഞ്ചെ പറഞ്ഞത് അതുകൊണ്ട് ഡോക്ടർ, ഞാൻ ടെസ്റ്റോസ്റ്റെറോൺ കുറയ്ക്കാൻ വേണ്ടിയും സ്പോഞ്ച് കൊടുത്തിട്ടുണ്ട്, കുറഞ്ഞ പേഷ്യന്റിന് കൂട്ടാൻ വേണ്ടിയും കൊടുത്തിട്ടുണ്ട്. അത് ക്യാൻസർ പേഷ്യൻസിൽ പ്രോസ്റ്റേറ്റിന്റെ ഇത് വരുമ്പോ അവര് ടെസ്റ്റോസ്റ്റെറോൺ കുറയ്ക്കാൻ നോക്കും, അപ്പൊ അത് ആ ഒരു പോയിന്റ് വെച്ചോണ്ട് ഞാൻ സ്പോഞ്ച് കൊടുത്തപ്പോ അവിടെ ടെസ്റ്റോസ്റ്റെറോൺ കുറഞ്ഞു ക്യാൻസർ പേഷ്യന്റിന്. അപ്പൊ ഇനി ഒരു ഇൻഫെർട്ടിലിറ്റി കേസിന് ടെസ്റ്റോസ്റ്ററോൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്പോഞ്ച് കൊടുത്തു നോക്കി. രണ്ട് ആക്ഷനും ഉണ്ടല്ലോ നമ്മുടെ മെഡിസിന്, ബട്ട് ഇൻക്രീസ് ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സ്പോഞ്ചേ പറഞ്ഞത്. ടിഞ്ചർ ആയിരുന്നു. അതെ അതെ. പക്ഷെ സി എ പേഷ്യൻസിന് ഡോക്ടർ, പ്രോസ്റ്റേറ്റ് സി എക്ക് നമ്മുടെ അലോപ്പതിയിൽ അവര് ടെസ്റ്റോസ്റ്ററോൺ ആണ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അത് കൂടാൻ സമ്മതിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ സ്പോഞ്ച് കൊടുത്തു നോക്കിയത്, ഞാൻ ഏതോ ഒരു ബുക്കില് ടിപ്പായിട്ട് വായിച്ചു, അതുകൊണ്ട് കൊടുത്തതാണ്, എന്റെ സ്വന്തം കഴിവല്ല. ടിപ്സിൽ വായിച്ചാണ് അങ്ങനെ കൊടുത്തു നോക്കി, ബട്ട് ഇവിടെ കുറഞ്ഞത് കൊണ്ട് ഞാൻ വേറൊരിടത്ത് കൂട്ടാനും കൊടുത്തു. പറയുന്നുണ്ട് കൂടുതലാണ് സാർ, അതുപോലെ ടി എസ് എച്ചും കൂടുതലും ഭയങ്കര എലിവേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. വേറെ പ്രത്യേകിച്ച് സിംപ്റ്റം ഒന്നുമില്ല, മെൻസസ് ഇടയ്ക്കൊക്കെ നല്ല, മിക്കവാറും ഓൾമോസ്റ്റ് കറക്റ്റ് ആണ്. എണ്ണം കൊടുത്തു എത്ര? എണ്ണം കൊടുത്തു എത്ര ആണ് കൊടുത്ത് പറ്റിയത്? രണ്ടു മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നോക്കണം. മെഡോർണം കൊടുത്തിട്ട് ഡോക്ടറുടെ മെഡോർണ ഇന്റർകറന്റ് ആയിട്ട് കൊടുത്തോണ്ട് ഡോക്ടർ തൈറോയിഡ് പിന്നെ ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് തൈറോയിഡിന് ആ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തോളാം. ഇന്റർകറന്റ് ആയിട്ട് മെഡോർണ കൊടുക്കുക, മെഡോർണ കൊടുത്ത് ആക്ട് ചെയ്യില്ലെങ്കിൽ അടുത്തത് തൂജയിലേക്ക് പോവുക, തൂജയും കൊണ്ട് ആക്ട് ചെയ്യില്ലെങ്കിൽ സിഫിലിനത്തിലേക്ക് പോവുക. അങ്ങനെ ആന്റി ടി പി ഒ കുറയാൻ പോകും. ആന്റി ടി പി ഒ മിക്കവാറും വരുന്നത് ഹെറിഡിറ്ററി ആയിട്ട് തൈറോയിഡുള്ള പേഷ്യൻസിനാണ്
മിക്കവാറും ആന്റി ടി പി ഒ വരുന്നത്. അത് അറിയാമല്ലോ, ഡോക്ടർക്ക് അറിയാലോ, അതൊരു എന്താ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. തൈറോയിഡൈറ്റിസിലും ഗ്രേവ്സ് ഡിസീസിലും അതെ കൂട്ടാറുണ്ട് ആന്റി. കാർസിനോസിൻ നേരത്തെ ഇപ്പോഴല്ല, നേരത്തെ ഒന്ന് കൊടുത്തിരുന്നു. ഇങ്ങനെ ഒന്ന് കൊടുത്തു നോക്കാം, ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ കമ്പനി മെഡിസിൻ ആണോ? മെഡിസിൻ അല്ല, ശ്രീലക്ഷ്മി ഡോക്ടർ അഡ്വൈസ് ചെയ്തിരുന്നല്ലേ, ചോദിച്ചോളൂ ശ്രീലക്ഷ്മി ഡോക്ടർ. അൺമ്യൂട്ട് ചെയ്തേരെ. ടണൽ വിഷൻ, ഒരു ടണലിൽ കൂടെ കാണുന്ന പോലെയുള്ള വിഷൻ, താഴോട്ടും ഇല്ല മേലോട്ടും ഇല്ല, ഒരു ടണൽ, ആ ഒരു രീതി മാത്രമേ കാണാൻ പറ്റൂ. സൈഡും ഇല്ല, കണ്ണ് സിലിണ്ടറിക്കൽ വർക്ക് ചെയ്യുന്നില്ല കണ്ണിന്റെ, സിലിണ്ടറിക്കൽ വിഷൻ ഇവിടെ എപ്പോഴേക്കും തീരെ ഇല്ല. അതാണ് കാരണം, സിലിണ്ടറിക്കൽ വിഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ടിഫിനോട് നല്ല നാട്രം പേറും ടിഫിനും വരും. നാട്രമേറും കൊടുത്തുകൊണ്ട് കൊടുത്തിട്ട് പിന്നെ ടിഫിനും കൊടുത്താൽ മതി. നാട്രമേർ ആണെങ്കിൽ 10 പൊട്ടൻസി, അത് ഒന്നുകൊണ്ട് 2 ഡോസ് കൊടുക്കുക, 45 ഡേയ്ക്ക് കഴിഞ്ഞിട്ട് എന്നിട്ട് ട്രിസിഫലിനെ കൊടുക്കുക. 10 മോർണിംഗ്, സിംഗിൾ ഡോസ് മതിയാവും. മോർണിംഗ് സിംഗിൾ ഡോസ് അല്ല, സിംഗിൾ ടൈം മതി. അത് 2 വർഷം റിപ്പീറ്റ് ചെയ്യാം, 45 ഡേയ്സ്. സമയം കഴിഞ്ഞ ഒരു ഡൗട്ടും കൂടെ ചോദിച്ചോട്ടെ. എന്റെ ട്രീറ്റ്മെന്റിൽ തന്നെ ഉണ്ടായ ഒരു കുട്ടി, 7 വയസ്സുള്ള ഒരു കുട്ടി, അപ്പൊ ആൺകുട്ടിയാണ്, കുറച്ച് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട്. അപ്പൊ അവന് നമ്മൾ കളിച്ചോണ്ടിരിക്കുമ്പോ തന്നെ 5 സെക്കൻഡ് ഈ കുട്ടി ഇപ്പൊ 8 വയസ്സുണ്ട് ഡോക്ടറെ, കളിച്ചോണ്ടിരിക്കുമ്പോ തന്നെ അത് സ്റ്റക്ക് ആയിട്ട് ഇങ്ങനെ ഒരു നിക്കും, ഒരു 5 സെക്കൻഡ് അവിടെ നിക്കും, പിന്നെ അതായിട്ട് പിന്നെ വീണ്ടും കളിക്കാൻ തുടങ്ങും. അപ്പൊ അത് കളിക്കുമ്പോഴും ആകട്ടെ എപ്പോഴാണ്, കുറച്ച് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. ഞാൻ ട്യൂബർകുലിനും കൊടുത്തത്, പിന്നെ ടാരൻഡുലെ കൊടുത്തിട്ടാണ് ഹൈപ്പർ ആക്ടിവിറ്റിക്ക് ഒരു ഇത് കിട്ടിയത്. പക്ഷെ ഇതിപ്പോ കൊണ്ടുപോയി ന്യൂറോനെ കാണിക്കാൻ പറഞ്ഞ്, EEG എടുക്കാൻ സമ്മതിക്കുന്നില്ല അവനെ. നമ്മൾ സംസാരിക്കുമ്പോ അവനെ അറിയും, ഉറക്കി കഴിഞ്ഞാലും അവന് ഉറങ്ങൂല്ല. EEG എടുക്കാൻ സമ്മതിച്ചിട്ടില്ല ഇതുവരെ. എന്നുവെച്ചാ കളിച്ചോണ്ടിരിക്കുമ്പോ 10 പ്രാവശ്യം ഉണ്ടാവും എന്നാ പറഞ്ഞത്. ആ എത്ര, ഒരു 2 ഡോസ് കൊടുക്ക, എത്ര എത്ര ഒരു 1 മന്ത് ഇന്റർവെല്ലിന് 5 ഡോസ് കൊടുക്കും കേട്ടോ, മന്ത്ലി റിപ്പീറ്റ് ചെയ്യാം. എത്ര ഡോസ്? അങ്ങനെ ഒരു 6 മാസം അങ്ങനെ വല്ലതും കൊടുക്കണമെന്നുണ്ടോ? വേണ്ട, 2-3 ഡോസ് കൊടുത്താൽ മതിയാവും. 2-3 ഡോസ് കൊടുത്താൽ മതി. പിന്നെ ഒരാൾ എഴുതി കാണിച്ചു ആർട്ടിമെക്സിയ വൽക്കാർ, അതായത് കോമൺ മെഡിസിനാ, കോമൺ മെഡിസിൻ. നീ പറഞ്ഞ സിംറ്റവും പെറ്റിൽ മാലാണ്.
എപ്പിലെപ്സി വിത്തൗട്ട് ഓറ എന്നാണ് ദേവൻ ഡോക്ടർ. എപ്പിലെപ്സി വിത്തൗട്ട് ഓറ ഓറ എന്നാണ് ദേവൻ ഡോക്ടർ പറഞ്ഞത്. കൊടുത്താ നോക്കാവുന്നതാണ്. ഒരു വണ്ണം വണ്ണം പൊട്ടൻസി ഞാൻ സാധാരണ ഉപയോഗിക്കാറുള്ളതാ. ഒരു സെക്കൻഡ് നേരെ കാണത്തുള്ളൂ. ആ ഒരു സെക്കൻഡ് നേരമുള്ളത് ഒരു ദിവസം തന്നെ പല പ്രാവശ്യം വരിക. പിന്നെ സ്കൂളിൽ പോയിട്ടും കളിക്കുമ്പോഴൊക്കെ ഒരു ക്രൂവൽ നേച്ചർ ഉണ്ടായിരുന്നു, മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കുന്ന നേച്ചർ ഉണ്ടായിരുന്നു. അപ്പൊ അത് ആരംഭിക്കുമ്പോഴത്തേക്ക് അതെല്ലാം കുറവായിട്ടുണ്ട്. ആർട്ടിമിസ കൊടുത്ത് നോക്ക് ഡോക്ടർ. ഇനിയിപ്പം നമ്മുടെ സമയം കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും നമുക്ക് എന്തോ അഞ്ചു മിനിറ്റ് കൂടെ ഞാൻ ഇപ്പോഴും ഓർത്തതാ ഡോക്ടറെ, ഈ ന്യൂറോ ഫൈബ്രോമ ഡോക്ടർ ചികിത്സിച്ചിട്ടുണ്ടോ? അതിന്റെ അതിന്റെ ഇതെങ്ങനാ പ്രൊഗ്നോസിസ്? ഞാൻ ഈയിടെ ഒരു കുട്ടിയെ ചികിത്സിച്ചു ന്യൂറോ ഫൈബ്രോമ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അതിന്റെ ദേഹത്ത് ഇങ്ങനെ ഉണ്ടായി വരുന്നേ ഉള്ളു. അത് ഞാൻ തൂജയാണ് അതിന് കൊടുത്തത്. അതിന് കണ്ട ഒരു ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, എവിടെയൊക്കെയാണോ ന്യൂറോ ഫൈബ്രോമ ഉള്ളത് അവിടെ എല്ലാം ഒരു ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ വന്നിരിക്കും. ന്യൂറോ ഫൈബ്രോമ കൂടിയില്ല, ആദ്യം ബ്രൗണി വന്ന് പിന്നെ ബ്ലാക്ക് ആയി പിന്നെ ന്യൂറോട്ട് മാറുന്നത്. അതിന്റെ ഡിഷൻ അങ്ങനെയാ വരുന്നത്. അല്ല, അത് ആ ന്യൂറോ ഫൈബ്രോമ അല്ല ബ്ലാക്ക് ആയിരിക്കുന്നത്, അതിന്റെ ചുറ്റുമുള്ള സ്കിന്നാണ്. ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ തൂജ 10 mg ഒരു ഡോസ് കൊടുത്തിരിക്കുന്നത്. ആർക്കും സംശയം ഇല്ലെന്ന് വിചാരിക്കട്ടെ. സാറിന് നന്ദി പറയുന്നതിന് ശൈല ഡോക്ടറെ ക്ഷമിക്കുകയാണ്. ശൈല ഡോക്ടറെ, ശൈല ഡോക്ടർ പോയോ? എന്റെ ഇടയ്ക്ക് ഞാൻ തന്നെ എനിക്ക് നന്ദി പറഞ്ഞോളാം, കുഴപ്പമില്ല. എന്നെ വിളിച്ചതിൽ സഹിച്ചതിന് ഞാൻ തന്നെ നന്ദി പറയാം. സാറിന്റെ ഫോറം ആണല്ലോ ഇത്. ഞാൻ പറയണോ? നമ്മുടെ കേരളത്തിലെ എന്താ ഹോമിയോപ്പതിക് ഹോമിയോപ്പതിയുടെ ഇപ്പൊ ഉള്ള അതില് ഏറ്റവും നമ്മൾ പറയുന്നില്ലേ എല്ലാ വിജ്ഞാനം ധാര വിജ്ഞാന പട്ടാകാരം എന്നൊക്കെ പറയും. ഞാൻ അത്രയും പറയുന്നില്ല, എന്നാലും അത്രയും എന്തിപ്പോ ചോദിച്ചാലും സംശയം പറയുന്ന രീതിയില് ഉള്ള ഒരൊറ്റ ആളെ ഇപ്പൊ നമുക്ക് പിന്നെ കേരളത്തിലുള്ളൂ. അദ്ദേഹത്തിന്റെ വിശേഷണം വേറൊരു രീതിയിലാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിനുള്ള അറിവ് അദ്ദേഹം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒത്തിരി പേർക്ക് ഒത്തിരി അറിവുകൾ ഉണ്ടാവാം, പക്ഷെ അതാരും വെളിയിലേക്ക് വിടുന്നില്ല. എല്ലാം ഒരുമാതിരി ഈസോട്രിക് വിദ്യ പോലെ, ഒരു ഗൂഢവിദ്യ പോലെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, അദ്ദേഹത്തിലുള്ളതെല്ലാം അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി കൺവേ ചെയ്യുന്നു. അങ്ങനെയുള്ള സേട്ടു സാറിന് ആയസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ ഈ IFPHC വന്ന് ഞങ്ങൾക്ക് എല്ലാം ഇത് പറഞ്ഞു തന്നതിനും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഇവരുടെ എല്ലാവരുടെയും പേരിലും ഞാൻ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാനും തിരിച്ച് ഡോക്ടർ ഉണ്ടാക്കി മാറ്റിയതിന് അങ്ങോട്ടും പറയാണ്. താങ്ക് യു. എനിവേ നന്ദി അറിയാതെ സാറേ. ശരി ശരി.
അതിന്റെ ഇടയ്ക്ക് ദേവൻ ഡോക്ടർ എന്തോ ആർക്കിൻസൺ ഹലോ ദേവൻ ഡോക്ടർ പാർക്കിൻസൺസിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നു. പാർക്കിൻസൺസോ? അതെ. കുറച്ച് ബുദ്ധിമുട്ടുള്ള രോഗമാണ്. എന്നാലും അർജുനൻ അത്രയും പതിവായിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറേ മാറ്റം ഉണ്ടാവും. സിക്കൂട്ട അർജുനൻ അത്രയ്ക്കും പിന്നെ സിഫിലിനം. പാർക്കിൻസൺസ് വലിയ ബുദ്ധിമുട്ടുള്ള രോഗമാണ്. പെട്ടെന്ന് മാറി അർജുനൻ അടിക്കൊണ്ട് കുറെ ആൾക്ക് എനിക്ക് ശമനം വരാൻ പറ്റിയിട്ടുണ്ട്. കുറെ ആൾക്ക് ഞാൻ 200 സ്റ്റാർട്ട് ചെയ്യും, 1 ഒന്നിനെ ഉടനെ കൊടുക്കുകയും ചെയ്യും. ാണ് കൂടുതൽ ആക്സിൻ കിട്ടിക്കുന്നത്. ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ടോട്ടലായിട്ട് മാറാൻ വലിയ പാടാണ് പിന്നെ ചില കേസിന്, 1-2 കേസിന് മാത്രം സിഫിലിനം കൊടുത്തപ്പോൾ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. അത് റയറാണ്, ഒരുപാട് ചികിത്സ ചെയ്തിട്ട് 1-2 പേർക്ക് മാത്രം. അട്ടന്നമാണ് സിഫിലിനം കൊടുക്കുമ്പോൾ ഞാൻ അറ്റന്നം. ഇങ്ങനെയുള്ള കണ്ടീഷനൊക്കെ ഞാൻ ഉടനെ ടെന്നം കൊടുക്കുള്ളൂ. ടെന്നം 2 ഡോസസ് നേച്ചർ മോർണിംഗ്. സിക്യൂട്ടേ വേണം. 200 ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യണം. അർജന്റീനയ്ക്കും 1 എണ്ണമാണ് കേട്ടോ മിനിമം. അടുത്ത ചോദ്യം വരുന്നു. നമ്മുടെ സമയം യു വി ജംഗ്ഷൻ സ്റ്റോൺ സൂര്യ ഡോക്ടർ ചോദിക്കുക. യു വി ജംഗ്ഷൻ സൂര്യ ഡോക്ടർ വീണ്ടും ചോദിച്ചിരിക്കുന്നു. യു വി ജംഗ്ഷൻ സ്റ്റോൺ ബ്ലാഡർ ജംഗ്ഷൻ അല്ലേ? യു വി ജംഗ്ഷൻ സ്റ്റോൺ യൂട്രസ് ബ്ലാഡർ ജംഗ്ഷൻ വന്നിരിക്കുന്നത് ആണുങ്ങളായിരിക്കുള്ളൂ. ആണുങ്ങൾക്ക് ആയിരിക്കുള്ളൂ. അത് കൃത്യമായിട്ട് പറയണെങ്കിൽ ആണുങ്ങൾ. സൈസ് എത്രയുണ്ട്? വയസ്സ് എത്രയുണ്ടെന്ന്? സൈസ് സൈസ് എത്രയാണ്? മൂന്ന് മൂന്ന് ഓ 3 സെന്റിമീറ്ററോ? 3 mm? ആകാൻ സാധ്യതയുള്ളൂ. അത് വെള്ളം കുടിച്ചാൽ മതി. ചിന്തിക്കേണ്ട, വെള്ളം കുടിച്ചാൽ മതി. ചളി പോലെ പോകും. അടുപ്പിച്ചൊരു 1.5 ലിറ്റർ വെള്ളം കുടിക്കുക. യു വി ജംഗ്ഷൻ നിൽക്കല്ലേ. പെയിൻ കൂടുതലുണ്ടെങ്കിൽ ബർബറീസ് കൊടുക്കുക. കേട്ടോ, ബർബറീസ് കൊടുക്കുക 200 അടുപ്പിച്ചു കൊടുക്കുക. പിന്നെ ഉവ ഗുഡ്സ് പറയുന്ന മരുന്നുണ്ട്, ടിഞ്ചർ ഉവ ഗുഡ്സ്. പിന്നെ ചിമോഫില അംബർലൈറ്റാ ഉണ്ട്, അതെല്ലാം മദർ ടിഞ്ചറാണ്. ചിമോഫിലേക്കാൾ നല്ലത് ഉവ ഗുഡ്സയാണ്. മാറ്റിഞ്ചർ ഒരു 6 ഡ്രോപ്സ് വീതം ഒരു 3 ഹവറിൽ കൊടുക്കുകയാണെങ്കിൽ ചാടി പൊട്ടി വരും. അപ്പൊ ചെറിയ കല്യാണം പെയിൻ ഉള്ളതുകൊണ്ടാണ് ബുദ്ധിമുട്ടായത്. അവിടെ ഒന്ന് സ്റ്റിക്ക് നിക്കുക, ഉറച്ച് നിക്കുക, അതുകൊണ്ടാണ് പെയിൻ വരാനുള്ള കാരണം. നന്ദി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനി ഇരുന്നാൽ നമ്മള് ഇനിയും ക്വസ്റ്റ്യനുകൾ വരും സാർ. അതുകൊണ്ട് എത്രയും വേഗം വീണ്ടും ഒരു ക്ലാസ് ആയിട്ട് തന്നെ എത്തണം. കാരണം ഒരുപാട് ഇങ്ങനെയുള്ള ക്ലാസ്സുകള് സാർ വീണ്ടും സാറിനെ കൂടി നന്ദി പറയുകയാണ്. അതുപോലെ നമ്മുടെ 1553 സൂം വെബിനാർ വളരെ വിജയകരമായിട്ട് ഇന്ന് നമുക്ക് നടത്താൻ സാധിച്ചു. ഇതിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിച്ച എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ ഈ സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു സാർ. വേഗം വരണം. ശരി ശരി.